ചോദ്യം ചോദിക്കാനുള്ളൊരു മുന്നോട്ട് വരണം. ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ മുന്നിൽ നിരയിലേക്ക് വന്നിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദർശപരമായി നമ്മോട് വിയോജിപ്പുള്ളവർക്കാണ് പ്രഥമ പരിഗണന. അത്തരക്കാരുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാൻ മുന്നോട്ട് വരേണ്ട. ചോദ്യം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചോദിക്കാൻ ശ്രദ്ധിക്കുക. എന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു രോഗിനെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന മലക്കുകൾ കേട്ടിട്ടല്ലേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അത് എങ്ങനെയുള്ളൊരു കേൾവിയാണ് അതൊന്ന് വിഷയം. അതെ, ഒരു സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും എന്നാണ് മലക്ക് പറയുക. അല്ലാഹുവേ, നീ ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം ചെയ്യണേ, നിനക്ക് ഇതുപോലുള്ള ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് മലക്ക് പറയുന്ന ഇത് പ്രാർത്ഥന കേൾക്കലല്ലേ എന്ന ആ ഒരു അർത്ഥത്തിലാണ് പ്രാർത്ഥന കേൾക്കലെങ്കിൽ നമ്മളൊക്കെ കേൾക്കൂലേ. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, നമ്മുടെ സഹോദരൻ ഷറഫുദ്ദീൻ അള്ളാഹു ശിഫ നൽകട്ടെ, നിങ്ങളൊക്കെ എന്തു പറഞ്ഞു? നമ്മളൊക്കെ പ്രാർത്ഥന കേട്ടു, ഞാനും പ്രാർത്ഥന കേട്ടു, എല്ലാവരും പ്രതികരിച്ചു, ആമീൻ പറഞ്ഞു. ഈ അർത്ഥത്തിലായിരിക്കുമോ ലാ യസ്മഉ ദുആഅക്കും ആവുതല്ലോ. ഇൻതദഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾ ദുആ കേൾക്കൂല. അത് ഈ അർത്ഥത്തിലാണെങ്കിൽ അബൂജൻ ഉടനെ ചോദിക്കുക, എന്താ മുഹമ്മദെ പോയത്തം പറഞ്ഞത്? നിങ്ങളൊക്കെ ദുആക്ക് ഞങ്ങളൊക്കെ കേൾക്കുന്നില്ലേ, നിങ്ങൾ ദുആ കേൾക്കൂലാന്നോ എന്ന് അബൂജൻ ചോദിക്കൂലേ? സഹാബികൾ ചോദിക്കൂലേ, റസൂലെ എന്താ പൊത്? ദുആ കേൾക്കൂല, നിങ്ങളുടെ ദുആക്ക് ഞങ്ങൾ കേൾക്കുന്നില്ലേ, ഞങ്ങളുടെ ദുആക്ക് നിങ്ങളും കേൾക്കുന്നില്ലേ, പിന്നെ എന്താ ദുആ കേൾക്കൂലാന്നത് എന്ന് സഹാബി ചോദിക്കൂലേ? അപ്പൊ ആ ഒരു അർത്ഥത്തിലല്ല. അത് മലക്ക് കേൾക്കുന്നുണ്ട്, ഷെയ്ത്താൻ കേൾക്കുന്നുണ്ട്, മനുഷ്യന്മാർ കേൾക്കുന്നുണ്ട്, ഒക്കെ കേൾക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ഷെയ്ത്താനും കേൾക്കുന്നുണ്ട്. ആ ബാഹ്യമായ പദപ്രയോഗം മോന്റെ പുറത്തൊക്കെ ഷെയ്ത്താനും പറയുന്നുണ്ട്. അതോടാ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത്, പിന്തിരി അത് സ്വരത്തെയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സ്വരത്തെയും നോക്കുക, സ്വരത്തെ സ്വീകരിക്കുന്നവനാരാ? അല്ലാഹു മാത്രം അല്ലെ. അമലൊക്കെ സ്വീകരിക്കുന്നവൻ അല്ലാഹു, സ്വരത്തെ സ്വീകരിക്കുന്നവൻ അല്ലാഹു. ഒരുത്തപ്പോൾ അത് ശരിയല്ല, ഞാൻ സ്വരത്തെ ഇതിന്റെ അയൽവാസികളെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാലോ? ഒരേ അയൽപക്കത്തിൽ പാവപ്പെട്ട മനുഷ്യരുണ്ട്, ഓരോ 500 കൊടുത്തു, ഓരോ വാങ്ങി നിന്റെ സ്വതക്ക ഓനാ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണോ സ്വതക്ക സ്വീകരിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞത്? അല്ല. ആ അർത്ഥത്തിലാണെങ്കിൽ അള്ളാഹിനെ പരിഹസിക്കലാണ്. ആ അർത്ഥത്തിലാണെങ്കിൽ അള്ളാഹുവിനെ പരിഹസിക്കലാം. നേരത്തെ സ്വതക്ക എന്ന ഇബാദത്ത് അതിന്റെ ഇഖ്ലാസും അതിന്റെ ഇവരുടെ നിയ്യത്തും ഒക്കെ മനസ്സിലാക്കി അത് സ്വീകരിച്ച് അതിന് പ്രതിഫലം നൽകുന്നവൻ അള്ളാഹു മാത്രം. നേരത്തെ സ്വീകരിക്കുന്നവൻ അള്ളാഹു മാത്രം, വേറെ ആ നേരത്തെ സ്വീകരിക്കൂല. അതിനർത്ഥം നമ്മൾ എത്തിയും കുട്ടി നാർച്ചാക്കിയാൽ എത്തിയും കുട്ടി വാങ്ങിക്കൊണ്ടുവരാനല്ല. എന്നപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാഹ്യമായ പദങ്ങൾ മനുഷ്യന്മാരെ കേൾക്കും, ജിന്നു കേൾക്കും, ശൈത്താൻ കേൾക്കും, മലക്ക് കേൾക്കും, അതിനും കേൾക്കും, അതിനനുസരിച്ച് പ്രതികരണവും ഉണ്ടാവും. എന്നാൽ ദുആ കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ചത്. ഇന്നൊക്കെ സമീ ഉദ് ഇന്നൊക്കെ മുജീബ് ഉദ് എന്നൊക്കെ പറഞ്ഞത് ഈ അർത്ഥത്തിലല്ല. ദുആ ഒരു മനുഷ്യന്റെ കൽബിൽ നിന്നുള്ളതാണ്. അതിന് വാചകമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദുആ ഉണ്ടാവും. വാചകം കൈക്കൊള്ളുന്നില്ല. നമ്മളൊരു അത്യാവശ്യ ഘട്ടത്തില് വളരെ പ്രയാസപ്പെട്ട് കുടുങ്ങി ഒരു വലിയ സംഖ്യ നമുക്ക് വലിയ ബാധ്യതയായി വന്നു. ആ സംഖ്യ എവിടെക്കോ മണ്ടിപ്പാഞ്ഞ് ഒപ്പിച്ചുണ്ടാക്കി അതുമായി നമ്മൾ പോവുകയാണ് കൊടുക്കാൻ സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടി. ബസ്സിന് പോയി അവിടെ ചെന്ന് ഇറങ്ങി നോക്കുമ്പോ നമ്മളെ പൈസന്റെ പൊതി കാണാനില്ല, ആരോ എടുത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പന്റെ ഉള്ളിലെ വരവ് കിട്ടട്ടെ പോകാനുള്ള വരവുണ്ടല്ലോ, അത് തേട്ടമാണ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനക്ക് വാചകം വേണമെന്നില്ല, ആക്ഷൻ വേണമെന്നില്ല. ഉച്ച കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, നമ്മൾ എന്താ കാണുന്നത്? കൈ പിടിച്ചിട്ട് പോലെ ഉള്ളത് എന്താ നമുക്കറിയില്ല. അപ്പൊ ദ്വാരിക്കണം വിചാരിക്കുന്നു, ചിലപ്പോ ദ്വാരിക്കാവില്ല, നമ്മൾ പറ്റിക്കാനായിരിക്കും ചിലപ്പോ. അപ്പൊ ദുആ കേൾക്കുക എന്ന അല്ലാഹുവിന്റെ സിഫത്താണ്. സമീഉ ദുആ, ദുആ കേൾക്കുന്നവൻ. അതേപോലെ മുജീബു ദുആ, ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ. ഇത് റബ്ബിന്റെ മാത്രം സവിശേഷതയായി ഖുർആൻ പരിചയപ്പെടുത്തി. അതൊരു മലക്കിനുമില്ല, ഒരു ജിന്നിനുമില്ല, ഷെയ്ത്താനുമില്ല, ഒരു മനുഷ്യനുമില്ല. മറ്റൊരു ബാഹ്യമായ വിളി, ബാഹ്യമായ പദങ്ങൾ
ബാഹ്യമായ അവന്റെ പിന്നെ ചേർത്തകൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടും അവിടെ കാഴ്ചയുള്ള എല്ലാവർക്കും കാണാം, കേൾവികൾ എല്ലാവർക്കും കേൾക്കാം, അല്ലാത്തത് കേൾക്കൂല്ല, അത്രേ അതിലുള്ളൂ. അതുകൊണ്ട് മലക്കുമായ കേട്ടുന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഈ അർത്ഥത്തിലാണെങ്കിലോ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് മലക്ക് മാത്രമല്ല ചായക്കൂടിയും കേൾക്കുമല്ലോ. ഈ അർത്ഥത്തിലാണെങ്കിൽ ദുആ കേൾക്കാൻ ചായ കൊടുക്കാൻ കഴിയും, അവര് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അല്ലാത്ത അർത്ഥത്തിൽ പറഞ്ഞു കേട്ടത് വലിയ അപരാധം തന്നെയാണ്, അപകടം തന്നെയാണ്. എനിക്ക് ചിലപ്പോ ഞാൻ സംസാരിക്കുന്ന കാര്യം ഒരു വിഡ്ഢിത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷെ എന്റെ ഒരു വികാരമാണ്, ഈ പ്രസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ വന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്ന് വളരെ വിഷമം പറ്റ ഒരു ഒരു സംഭവമാണ്. ഞാൻ അത് ഷെയർ ചെയ്യാനൊക്കെ ഒരു സന്ദർഭം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് ഇപ്പൊ പറയാണ് ഞാൻ. അതായത് ഈ വിഷയാധിച്ചതെല്ലാം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ദൈവത്തിനെ കുറിച്ചാണ്. നമ്മുടെ ദൈവത്തിന്റെ രംഗം വളരെ വളരെ മോശമായിട്ടുണ്ടെന്നാണ് എനിക്ക് അഭിപ്രായം. അതായത് ദൈവത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾ എത്ര ആളുകൾ ഇടിച്ചു താർത്താൻ പറ്റുമോ, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം മീഡിയ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ ക്ലിപ്പിങ്ങുകൾ കാണിക്കല്. എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നതും ഞാന് സുഹൃത്തുക്കളിടയിൽ സംസാരിച്ചു പോയിട്ടുള്ള എന്നാണ് ഈ ഇവിടെ പക്ഷം ചേർന്നിട്ട് രണ്ടു പക്ഷത്തോ മൂന്ന് പക്ഷത്തോ നിൽക്കുന്ന ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ച വിഷയമാണ് പറഞ്ഞത്. നമ്മുടെ കാറാമ്പുഴയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇന്ന് യുവപാസകർക്കിടയിൽ വളരെയധികം പേരുള്ള ഒരു വ്യക്തി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം മറ്റു മറുപക്ഷത്തിനെ ഇടിച്ചു താർത്താൻ വേണ്ടിയിട്ട് കാണിച്ചൊരു ക്ലിപ്പിംഗ് ഒരു നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ഒരു യത്തീംഖാനയിൽ നടന്ന ഒരു ഒരു പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു യത്തീംഖാനയിൽ നടന്ന ഒരു മോശം സംഭവത്തിന് അദ്ദേഹം ക്ലിപ്പിംഗ് ഇട്ട് കാണിച്ചു. ആ കാണിച്ച സംഭവത്തിനെ ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോ ഞാൻ പള്ളിയിൽ പുറത്തിറങ്ങിയ ദിവസം ഞാൻ വിമർശിച്ചു അത്തരത്തിലുള്ള ക്ലിപ്പിങ്ങൾ കാണിക്കാൻ പാടില്ല. കാരണം ഒരിക്കലും അത്തരത്തിലുള്ള വിഷയമല്ല മറ്റുള്ളവരും നാം തമ്മിലുള്ള അഭിപ്രായം വ്യത്യാസം. അവരെ ആ പണി ചെയ്ത പേരിലല്ല നമ്മൾ ഭിന്നിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും കാണിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞപ്പോ ചില ആളുകൾ അത് ഇന്ന് വിമർശിച്ചു, ഈ കണ്ടയിൽ മുഴുവൻ വിമർശിക്കാനാണ്. പക്ഷെ ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ വേദികളിൽ തിളങ്ങി നിൽക്കുന്ന യുവ പാസയങ്കനെതിരെ സ്വന്തം വിദ്യാർത്ഥികളുടെ തന്നെ ആക്ഷേപം വന്നു ഇതേ തരത്തിലുള്ള കാര്യം. അപ്പോ ഞാൻ അന്ന് തന്നെ എന്റെ സുഹൃത്തിനോട് കൂട്ടത്തിന് വിളിച്ച് ചോദിച്ചു ഒരു സംഭവം. ആ എന്താ സംഭവം ഞാൻ വ്യക്തമാക്കില്ല, ആ സുഹൃത്തിനോട് മാത്രമേ പറഞ്ഞിരുന്നു, മറ്റുള്ളവർ പറഞ്ഞിരുന്നില്ല. പക്ഷെ 15 ദിവസം കഴിഞ്ഞപ്പോ ഈ ആളുകൾ സംശയിച്ചു ഞാൻ ആ വിഷയത്തെ കുറിച്ചാണോ ഇവരോട് പറഞ്ഞിരുന്നത്, എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ദിവസം മുന്നേ ഇവരെ കിട്ടിയത്. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞു പറഞ്ഞതായിരുന്നില്ല, ആ വിഷയം ഞാൻ അറിഞ്ഞു പറഞ്ഞതായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള ക്ലിപ്പിങ്ങുകൾ കാണിച്ചിട്ടുള്ള ഇസ്ലാമിക ദൈവത്തെ ഇസ്ലാമിന്റെ റസൂലിനെ ഏത് മാർഗത്തിൽ പഠിപ്പിച്ചു, സഹാബത്തെ എങ്ങനെ പഠിപ്പിച്ചു എന്ന് എനിക്ക് വ്യക്തമാക്കാറുണ്ട്. അതാണ് പ്രശ്നം. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തെ മാനിക്കുന്നു, എല്ലാവർക്കും ഉണ്ടാകാവുന്ന പൊതുവായ ഒരു വികാരം. പക്ഷെ യഥാർത്ഥത്തിൽ ഇവർക്ക് ഇസ്ലാമിന് അതിലെ കാഴ്ചപ്പാടുകൾ ഉണ്ട്. നമ്മൾക്ക് പ്രബോധന മേഖലയിൽ ഓരോ വാക്കും ഏറെ ശ്രദ്ധിച്ചു തന്നെയേ ഉപയോഗിക്കാറുള്ളൂ. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാവുന്ന ലിമിറ്റ് ഉണ്ട്, അത് പറയാറുണ്ട്. പറയാൻ പാടില്ലാത്തത് പറയാറുമില്ല. പിന്നെ അബദ്ധങ്ങൾ ഉണ്ടാവാം, അള്ളാഹു പുറത്തിട്ട് പറയാമെന്നല്ലാതെ എല്ലാവരും കുറ്റമുക്തരാണെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റായ വഴിയിൽ ആര് ഉപയോഗിച്ചാലും അത് ശരിയല്ല, ഞാൻ തന്നെ ഉപയോഗിച്ചാലും അത് ശരിയല്ല, ന്യായീകരിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ രംഗത്ത് നമ്മൾ കാണേണ്ട ചില അധ്യാപനങ്ങൾ പ്രമാണങ്ങളിൽ ഉണ്ട്. ഇപ്പൊ ഗ്രന്ഥം നൽകപ്പെട്ട മുൻഗാമികൾ, വിശുദ്ധ ഖുർആന് മുമ്പ് തൗറാത്തും ഇഞ്ചിലും നൽകപ്പെട്ട ആളുകൾ, തൗറാത്തിന്റെയും ഇഞ്ചിലെയും അനുയായികൾ, മൂസാ നബിയുടെ ഖൗമ്, ഈസാ നബിയുടെ ഖൗമ് അലൈഹി വസലാം, അവരെ പറ്റി അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം വിശുദ്ധ ഖുർആന് കാണാൻ പറ്റും. സൂറത്തുൽ ജുമുഅയിൽ മസലുല്ലദീന ഹമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഖുർആന് വന്നൊരു പ്രയോഗമാണ്, ഗ്രന്ഥം നൽകപ്പെട്ട് പിന്നീട് വഹിക്കാതിരുന്ന ആളുകളെ ഉദാഹരണം. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ പേറുന്ന കൈതകളെ പോലെയാണ്. ഖുർആന് വന്നൊരു പ്രയോഗം, എന്തിനുള്ളത് പ്രയോഗിച്ചു? നമുക്ക് ആ വിഷയം പഠിപ്പിച്ചു തരാൻ വേണ്ടി അങ്ങനെ തന്നെ പ്രയോഗിക്കണോ? ആ പ്രയോഗിച്ചത് മറ്റു പല തത്വങ്ങളും ഉണ്ടോ? ധാരാളം ചർച്ച അത് വെച്ചിട്ട് പണ്ഡിതന്മാർക്ക് ഇത് വന്നിട്ടുണ്ട്. അള്ളാഹുവിന് അനുഗ്രഹം ധാരാളം ലഭിച്ച ഒരു പണ്ഡിതനെ പറ്റി സൂറത്തുൽ അൻആമിൽ പരാമർശമുണ്ട്. റബ്ബിന്റെ അനുഗ്രഹം വീണ്ടുമോളം കിട്ടി, പിന്നീട് അതിൽ നിന്ന് ഊരിച്ചാടി ദുന്യാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അയാൾ പോയി. ഖുർആൻ എടുത്തു പറഞ്ഞതാണ് ഇസ്ലാമിതരപ്പെട്ടൊരു പണ്ഡിതൻ, അള്ളാഹു ധാരാളം അനുഗ്രഹം ചെയ്തവൻ, പിന്നീട് അയാൾ ഭൗതിക ലാഭത്തിന് വേണ്ടി അതിൽ നിന്ന് റൂട്ടുമായി സഞ്ചരിച്ചു. അവനെ പറ്റി അള്ളാഹു പ്രയോഗിച്ചെന്നായോ ഫമസലുഹു കമസലിൽ കൽബി, അയാളുടെ ഉദാഹരണം നായയുടെ ഉപമയാണ്.
എന്ന് അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മുഫസ്സിറുകളും അഖീറിലെ പണ്ഡിതന്മാരും എല്ലാം ഗവേഷണം ചെയ്ത തത്വങ്ങൾ ഈ വിഷയത്തിലുമുണ്ട്. അത് അറിയാതെയോ അത് ശ്രദ്ധിക്കാതെയോ അല്ല നമ്മുടെ ഇന്ന് താഴ്വാ മേഖലകൾ വിദഅത്ത് പ്രചരിപ്പിക്കുന്ന, ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്ന, ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പോരായ്മകൾ ജനമധ്യത്തിൽ തുറന്ന് കാട്ടണം എന്നാണ് അഖീറിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് ആ വ്യക്തിയോടുള്ള വിദ്വേഷമാകാൻ പാടില്ല. ഇപ്പൊ കാന്തപുരത്തിലെ മുരമ്മോട് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞത് കാന്തപുര മുഖ്യമുസ്ലിയായ എന്നൊരു മനുഷ്യനെ വ്യക്തിപരമായി ഭാവിത്താനാണെങ്കിൽ അത് തെറ്റാണ്. ആ വ്യക്തി ആക്ഷേപം കിട്ടിയ ചാൻസ് അയാൾക്ക് നമ്മൾ പണ്ടെന്തോ വെച്ചാൽ ഇടവളൊക്കെ നടത്തി വാറു രൂപത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓണെന്ന് ഒരു സൈഡാക്കാൻ വേണ്ടി ചാൻസ് ഇട്ടോ തെരഞ്ഞെടുക്കുന്ന മനുഷ്യനാ എങ്കിൽ ഇപ്പൊ ചാൻസ് ഇട്ട് ഇത് ഉപയോഗിച്ചിട്ട് അയാൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് എരപ്പാക്കണം എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് തെറ്റാണ്. അതല്ല, അയാൾ വലിയ ആലിമാണ്, സുനിതമായ ആളാണ് എന്ന് മനസ്സിലാക്കി അയാളെ പിന്നാൽ ധാരാളം സാധനങ്ങൾ കൂടിയിട്ടുണ്ട്. അവരോട് ഇയാള് ശൈലി ശരിയല്ല, ഇയാൾ ഇസ്ലാമിനെ പ്രതിനിധിക്കാൻ പറ്റിയ ആളല്ല എന്ന് ബോധ്യപ്പെടുത്താൻ അയാളുടെ പോരായ്മകളും കുതന്ത്രങ്ങളും തട്ടിപ്പും വെട്ടിപ്പും അത് ക്ലിപ്പിംഗ് ഇട്ടും ലേഖനം വായിച്ചും പുസ്തകം വായിച്ചും കാണിച്ചു കൊടുത്തും ഇയാൾ കൂട്ടരെ പെട്ടുപോന എന്ന് പറയാൻ വേണ്ടി അത് പ്രചരിപ്പിക്കണം എന്നാണ് അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാർക്ക് പറ്റുള്ളത്. ഈ ലക്ഷ്യം നമ്മളെ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ, ഏത് വിഷയത്തിലും. അപ്പൊ ഇവിടെ വിചിന്തനം വായിച്ചു, 2007 വിചിന്തനം, 2013 വിചിന്തനം, നമുക്ക് എന്തെല്ലാം പറയാം, പക്ഷെ പറഞ്ഞില്ല. എന്നാൽ എന്തിനു വായിച്ചു, ഇതാണ് ഇവിടുത്തെ വ്യതിയാനത്തിന്റെ മർമ്മം, ഇവിടുത്തെ പ്രശ്നങ്ങളുടെ തുടക്കം ഇതാണ്, മർമ്മം ഇതാണ്, അത് ബോധ്യപ്പെടുത്താൻ ഇത് വായിച്ചേ മതിയാവും. അത് വായിച്ചു അനീഫ്ക്കായ്ക്കൂടെ നമ്മൾ എടുത്തു പറഞ്ഞു, എന്തുകൊണ്ട് അള്ളാഹുവിനെ കേൾക്കുമെന്ന് പൊതുവേദ പരസ്യമായി അയാൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച. അതുകൊണ്ട് തീർച്ചയായും അയാൾ പണ്ടൊക്കെ നമ്മൾ പ്രസംഗിക്കാൻ വിളിച്ചിരുന്ന ആളല്ലേ എന്ന് വിചാരിച്ച് ഇപ്പോഴും വിശ്വസിച്ച കൂടി ആളുകളുണ്ടെങ്കിൽ ഇതാ അന്നത്തെ കായക്കൂടി അല്ല ഇപ്പോഴുള്ളത് എന്നൊരിക്കൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ ബാധ്യതയാണ് അവിടെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം തീർക്കാൻ ഉദ്ദേശമെങ്കിലോ. ഞാനും കായക്കൂടെ നമ്മുടെ മറ്റൊരു പ്രശ്നം, അതിന്റെ പേരിൽ ഇയാളൊന്ന് വ്യക്തിരേറ്റവും ചെയ്യലാണ് എന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണ്. അല്ല, ഇയാൾ എത്രയും അപകടമായ വാദത്തിലേക്ക് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അത് അറിയാതെ സാധാരണക്കാർ പെട്ടുപോകും എന്ന നിലയ്ക്ക് ആളുകളെ ബോധ്യപ്പെടുത്താം. അതിന് പ്രമാണങ്ങൾക്കെതിരല്ല ഈ പറയപ്പെട്ട ആയത്തുകൾ, സമാനമായുള്ള ഹദീസുകൾ എല്ലാം ആ വിഷയത്തിൽ പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുണ്ട്. വിമർശനവുമായി ബന്ധപ്പെട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട കിതാബ് ലഭ്യമാണ്. മസാഇലുൽ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട മസാലകളെ മാത്രം എടുത്ത് കിതാബ് എഴുതിയ ധാരാളം പണ്ഡിതന്മാർ ലോകത്തുണ്ട്. അവിടേക്ക് അവർ പറഞ്ഞ പൊതുവായ ശൈലികൾ, പൊതുവായ പ്രയോഗങ്ങൾ, നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല, നമ്മളേക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെയുള്ളൂ, അറബി ലോകത്തുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കി, അവിടെ ഇവിടുത്തെ പോലെ ക്രിപ്പിട്ടുള്ള പ്രസംഗം ഇല്ലാന്നുള്ളൂ. അവിടെ ആ ശൈലി ഇല്ല, പൊതുപ്രസംഗം തന്നെ അവിടെ ഇല്ല, പൊതുപ്രസംഗം തന്നെ ആ നാട്ടിലില്ല. അവരെ കിതാബ് എടുത്ത് നോക്കി എന്തെല്ലാം പരാമർശിച്ചിട്ടുണ്ട്, യൂസുഫ് കല്ലാവിയെ പറ്റി സഹീ പണ്ഡിതന്മാർ പ്രയോഗിച്ച പദപ്രയോഗക്ക് നമ്മളിവിടെ പ്രയോഗിച്ചാൽ നമ്മളൊന്നും പ്രയോഗിക്കണ ഒന്നുമല്ല. കിതാബിന്റെ പേരിന് ആ രൂപത്തിലിട്ട കിതാബൊക്കെ ഉണ്ട്. അപ്പൊ അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല, പക്ഷെ അവിടെ പരിധികൾ നമ്മൾ പാലിക്കണം. ആ പരിധി പാലിക്കാതെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് ഞാനാണെങ്കിലും തെറ്റന്നെയാണ്. നമ്മൾ ആരും ന്യായീകരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ ആൾക്കാർ ചെറുപ്പിക്കാനും വെറുതെ സമയങ്ങളും വേണ്ടി ആളുകൾ ഇപ്പിട്ട് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അത് ശരിയല്ല. ഇപ്പൊ നമ്മള് ഈ വിവാദങ്ങൾക്ക് വന്നതിനു ശേഷം ധാരാളം മുഖാമുഖങ്ങളും മറുപടികൾ നടത്തി, വളരെ അപൂർവം വേദിയിൽ മാത്രമേ നമ്മൾ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ക്ലിപ്പ് എന്താ ഉപയോഗിച്ചത്, നമ്മൾ പല വിഷയം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി മുമ്പ് അനസ്മസ്ലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് കായക്കുളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് അദ്രാമാസിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ കേട്ടോളൂ ഇപ്പൊ ഇങ്ങനെ പറയുന്നു. ഇത് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം അതാണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ആവശ്യം കൊടുത്ത് മാത്രം. അല്ലാത്ത മുഖാമുഖങ്ങൾ ഒന്നും നമ്മൾ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടില്ല. പണ്ടതല്ല, പണ്ട് നമ്മൾ വായിച്ച ആൾക്കാർ ചോദിച്ച ക്ലിപ്പ് ഉണ്ടോ, നോട്ടീസ് എൽസിഡി സൈഡിൽ കൊടുക്കും, എന്നാലും വിളിച്ചു ചോദിക്കും പുതിയ ക്ലിപ്പ് ഉണ്ടോ, എന്നാലേ വരുള്ളൂ. ഒന്ന് ആദ്യത്തെ രണ്ട് ക്ലിപ്പ് ആയതാണെങ്കിൽ ഓമല്ലോ നെറ്റ് പോയി ചെയ്യും. എന്നതല്ല, ആ ട്രെൻഡ് തന്നെ മാറി. ആളുകൾ വിഷയം പഠിക്കാൻ വേണ്ടി വരുന്നു, മാന്യമായി ചോദിക്കുന്നു, മാന്യമായി പ്രതികരിക്കുന്നു, എവിടെയും പോലെ പ്രയാസപ്പെടുത്തലുമില്ല. അല്ല, തെറ്റായ രീതി, ശരിയല്ലാത്ത ശൈലി ഞാൻ ഉപയോഗിച്ചാലും ആരുപയോഗിച്ചാലും അത് തെറ്റാണ്, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അവർ നമ്മുടെ സുഹൃത്ത് സഹോദരൻ പ്രകടിപ്പിച്ച ആ വികാരം അവിടെ ആവശ്യവുമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
ആ വിഷയത്തിന് ഉപചോദനത്തിൽ ഞാൻ ഉപയോഗം ചോദിക്കുന്നില്ല. വിശദീകരണം പൂർണ്ണമല്ലെങ്കിലും തൃപ്തികരമാണ്. എനിക്ക് അടുത്തായി ചോദിക്കാനുള്ളത്, ഇന്ന് ജോലിക്കാരെ കിട്ടാൻ വളരെ പ്രയാസമുള്ള സമയമാണ്. ജോലിക്കാരെ കിട്ടാൻ വളരെ പ്രയാസമുള്ള സമയമാണ്. വന്ന ജോലിക്കാരാണെങ്കിൽ ബുദ്ധിമുട്ടിയ ജോലി ചെയ്യാൻ ചെയ്യാറല്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സദസ്സിനോട് ചോദിച്ചിട്ട് ബിൽക്കീസിന്റെ ആ സിംഹാസനം കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ, താങ്കൾ ആ ഇരുന്നോർത്ത് നീക്കണ മുമ്പായിട്ട് കൊണ്ടുവരാമെന്നോ എന്തോ ഒരു ജിന്ന് എഫിരീത്തുമ്പിന് ജിന്ന് പറഞ്ഞു. അപ്പോ എഫിരീത്തിന്റെ കഴിവെന്തായാലും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മുജിസത്തല്ല. പിന്നീട് കണ്ണിമ വെട്ടി നീക്കുന്നതിന് മുമ്പായിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞത് മുജിസത്തപ്പെട്ട എഫിരീത്ത് സ്വന്തം പറഞ്ഞതാണ് ഞാൻ കൊണ്ടുവരാന്ന്. അപ്പോ ഈ മല ഈ ജിന്നുകളാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് എന്റെ പണിക്കും വേണ്ടി ഞാൻ ജിന്നുകളെ വിട്ടാച്ചാൽ അത് ഷിർക്ക പോകും. അതിന്റെ ഷിർക്ക എവിടെയാണ്? സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രം കിട്ടിയ അള്ളാഹുവിന്റെ വലിയ ഒരു നിഅമത്താണ് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ളത്. നമുക്കൊരിക്കലും അങ്ങനത്തെ വഴി ഒരു നിരക്കും അനുവദിക്കപ്പെട്ടില്ല. അതിന് പണിക്കാരെ കിട്ടിയില്ലെങ്കിലും ശരി, പണി മൊത്തം മുടങ്ങിക്കിട്ടാലും ശരി, ജിന്നിനെ വിളിക്കാൻ നമുക്ക് പറ്റൂല, ഒരിക്കലും പറ്റൂല. എന്തിനു വന്നാലും ചിലപ്പോ കൊല്ലക്കണക്കിന് പരിപ്പണി മുടങ്ങിക്കൊണ്ട് നമ്മളായി പഠിച്ചു. സുലൈമാൻ നബിക്ക് മിനിറ്റ് കൊണ്ട് ഒരു വില ഉണ്ടാക്കി കൊടുത്തു. ഒരു വിളി വിളിച്ചിട്ട് ഒരു ഉണ്ടാക്കി തന്നോട്ടെ എന്ന് വിചാരിച്ചാലും ആ വിളി പോലും പാടില്ല. അത് വലിയ അപകടമാണ്. പണിയെടുക്കാൻ വിളിക്കുക അല്ലെങ്കിൽ ആ ഒരു ആവശ്യം വിളിക്കുക ചെയ്താൽ അവിടെ പ്രാർത്ഥിച്ചെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പിറ്റേന്ന് പോകാൻ പ്രാർത്ഥിക്കും, ഇപ്പൊ പണിയെടുക്കാൻ വിളിച്ചേക്കും, നാളെ ബാളുകളിലെ വിളിക്കും. അതാണ് ജിന്നിന്റെ പ്രത്യേകത, ശൈത്താന്റെ പ്രത്യേകത. സുലൈമാൻ നബിക്ക് അത് കീഴ്പ്പെടുത്തി കൊടുത്തതാണ്. അത് സുലൈമാൻ നബി പറഞ്ഞ അപ്പുറം വിളിക്ക് പോകാൻ പറ്റൂല. സുലൈമാൻ നബി അങ്ങനെ പഠിപ്പിക്കാൻ ഒരിക്കലും കഴിയൂല. കിട്ടിയ ചാൻസ് സുലൈമാൻ നബിനെ വെപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ കഴിയില്ല. സുലൈമാൻ നബി സത്യവസ്ലാം പോകാൻ പറഞ്ഞാൽ പോവുക, വരാൻ പറഞ്ഞാൽ വരിക, എടുക്കാൻ പറഞ്ഞാൽ എടുക്കുക, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുക. ആ നിലയ്ക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബിക്ക് ജിന്നു മാത്രമല്ല കാറ്റിനെയും കീഴ്പ്പെടുത്തി കൊടുത്തു. ഒരു സുലൈമാൻ സുലൈമാൻ നബിക്ക് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഒരു പ്രഭാതം കൊണ്ട് ഒരു മാസത്തെ ദൂരം ആ കാറ്റ് സഞ്ചരിക്കും, ഒരു പ്രദോഷം കൊണ്ട് ഒരു മാസത്തെ ദൂരം സഞ്ചരിക്കും. അങ്ങനത്തെ കാറ്റിനെ സുലൈമാൻ നബി കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബി കഴിക്കോട്ട് പോകാൻ പറഞ്ഞാൽ കാറ്റ് കഴിക്കോട്ട് പോകും, പടിഞ്ഞാറോട്ട് പോകാൻ പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് പോകും, തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ട് പോകും. ആ രൂപത്തിൽ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതും സുലൈമാൻ നബിയുടെ മുഴുവത്താണ്. പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തു. എന്നാൽ പക്ഷികളെ നമുക്ക് ഉപയോഗപ്പെടുത്താം, കാറ്റിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ടാണ് നമ്മൾ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അവിടെ ഒന്നും കാറ്റെന്ത് ചെയ്യൂല, നമ്മൾ ശിർക്ക് കൊണ്ടുപോകില്ല. പക്ഷി നമ്മൾ ശിർക്ക് കൊണ്ടുപോകില്ല. ഉറുമ്പിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, പക്ഷെ നമ്മൾ ശിർക്ക് കൊണ്ടുപോകില്ല. എന്നാ ജിന്നിനെയും ശൈത്താനെയും ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താ? ഓ നമ്മൾ കെളിയപ്പെടുത്താൻ നോക്കിക്കാൻ മനസ്സിലായത് ജിന്നാണ്. നമ്മൾ കെളി കൊടുക്കാനായിട്ട് പിന്നാലെ എടുക്കുക. അപ്പൊ ഓനൊന്ന് ഉപയോഗപ്പെടുത്തിയാൽ ഓരാവശ്യം അതാ. അപ്പൊ ഓ പിറ്റെന്തെയും നമ്മളെ മെല്ലെ 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 ശിർക്കിലേക്ക് വലിച്ചുകൊണ്ടു. ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഒരു വലിയ സിദ്ധനുണ്ട്, നാട്ടിന് ഫുള്ള് അയാളെ പിന്നാലെ പോകുന്നു. നമ്മളാണ് അയാൾക്കെതിരെ ഇറങ്ങി തിരിക്കുന്നു. അയാൾക്കെതിരെ നമ്മൾ അയാൾക്ക് നമ്മൾ വലിയൊരു തലവേദനയായി മാറി. നമ്മളെ കൊണ്ടാണ് അയാൾ തട്ടിപ്പൊക്കെ പോയിടത്. നാട്ടിലേക്ക് ഫുള്ള് വിശ്വാസം. അങ്ങനെ നമുക്ക് സാമ്പത്തിക പ്രയാസം വന്നു. അപ്പൊ മുഴുവൻ പോലെ സംഘം തങ്ങൾക്ക് പോയ തങ്ങൾക്ക് പൈസ ഉണ്ട്, മൂപ്പര് വായ്പേരും. നമ്മൾ ചെല്ലാൻ കാത്തുക തങ്ങൾക്ക് തരാണ്. കാരണം എന്താ? ഇവൻ ജയിക്കുന്ന ഒരു ആനുകൂല്യം വാങ്ങി കിട്ടിയാൽ മതി, എന്നാ പിന്നെ അത് വെച്ച് ഓല പിടിക്കാം. പിന്നെ അവനെ മോനോട് ഞെല്ലോ, നമ്മൾ 5000 വായ്പയിച്ച മൂപ്പര് 5000 തരും, അവിടെ വെച്ചോ, അല്ല ആവശ്യമൊക്കെ കഴിയോട്ടെ. അപ്പൊ നമുക്ക് തോന്നാവും ഞാൻ ആളു സാറാണല്ലോ, വിചാരിച്ചമാരല്ലോ. അപ്പൊ തങ്ങളുമായി അകൽച്ച കോളിയും ബന്ധം കൂടും. പിന്നെ 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 നമ്മൾ തങ്ങളെ മുറിയിലായി മാറും. ആവശ്യാതാ മൂപ്പര് ആവശ്യാതാ, നമ്മളെ പ്രയാസം തീർക്കലല്ല, മൂപ്പര് എടുക്കാതെ തീർക്കലാം എന്ന് പറഞ്ഞപ്പോൾ ജിന്നും ശൈത്താൻ നമ്മളെ നരകത്തിൽ കൊണ്ടുപോകാൻ വല്ല ചാൻസും കിട്ടുമോന്ന് നോക്കി നടക്കുന്ന ടീമാ. രാവിലെ എന്നും യോഗം കൂടിയിട്ട് ഒരു സ്കോഡ് വർക്കായി 4 വൈക്ക് പുറപ്പെടും എന്ന് അലീസ് കാണാൻ പറ്റും. ഇലീസും അലിയാളൊക്കെ അപ്പോൾ രാവിലെ മീറ്റിംഗ് കൂടും. എന്നും സ്കോഡ് വർക്കാ, അല്ലെ ഒരു ഡ്യൂട്ടി ചെയ്യിക്കും. നിസ്കരിക്കാൻ മനുഷ്യമായി പഠിപ്പിക്കാൻ നിങ്ങൾ കുറച്ചാണ്, സ്വതക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ നിങ്ങൾ കുറച്ചാണ്. അങ്ങനെ ഓരോ ഐറ്റംസ് കുറച്ചൊക്കെ ഡിവൈഡ് കൊടുക്കും. എന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു അവലോകനം നടത്തും. അപ്പൊ ഒരുത്തം പറയും, ഇന്ന് 50000 സ്വതക്കെ ഞാൻ വിചാരിച്ച ആളെ ഞാൻ പിന്നാലെ കൂടി 25000 കൊടുപ്പിച്ചു, ബാക്കി 25000 ആൾ കുറച്ചു. അപ്പൊ മറ്റവും വലിയ സ്ഥലം പറയും, ആഹാ 25000 കൊടുത്തുലേ, അന്നേ പണിക്ക് പറ്റൂല, തീരെ കൊടുക്കാൻ പാടില്ലല്ലോ, ഞാൻ 25000 കൊടുപ്പിക്കാ, നാളെ ഞാൻ പണിക്ക് പോകണം, എളുപ്പം പോയിക്കോട്ടെ. അത്ര വരെ പ്ലാൻ ചെയ്ത് നീങ്ങി നമ്മൾ നരകത്ത് കൊണ്ടുപോകാനായിട്ട് ഇറങ്ങി തിരിച്ച ടീമാണ് ശൈത്താന്മാര്. അതുകൊണ്ട് ഓരോ നമുക്ക് പണിക്കും വേണ്ട, ഒരു സംഗതിക്കും വേണ്ട.
ഒരു ഏർപ്പാടും ഒരു ബന്ധവും പാടില്ല. അങ്ങനെ വല്ല ജിന്നും പണിക്ക് വരുന്നുണ്ട് കേട്ട തന്നെ അവരുടെ വിദ്യാഭ്യാസത്തോ ചെയ്യും എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ അടുക്കില്ല. ഓൻ വെറുതെ ഒരു എങ്ങുണ്ട് ഞാൻ പേരുണ്ടാക്കി തരാ അഴുത് വിദ്യാഭ്യാസത്തോ ചെയ്യും. എന്റെ പേരും വേണ്ട ഒന്ന് പോയി കിട്ടിയാൽ മതി, ചെറുവായി കിട്ടിയാൽ മതി എന്ന് നമ്മൾ പറയുകയാണ് വേണ്ടത്. ഒരു നിലക്കും ഒരു സന്ദർഭത്തിലും ജിന്നുമായി ബന്ധപ്പെടാനോ ഇടപാട് നടത്താനോ ഒരു പണിയെടുപ്പിക്കാനോ ഒന്നിനുമുള്ള ഒരു പഴുതും നമുക്കില്ല. അത് ഒരാശങ്കയും ആവശ്യത്തിന് ആവശ്യമില്ല, അത് പാടേയില്ല. നമ്മളിപ്പോ പണിക്ക് വിളിച്ചാലും കുറച്ച് ഇവ നമുക്കത് പണിയായി മാറും. അതുകൊണ്ട് ആ ചിന്ത പോലും നമുക്ക് അപകടമാണ്. ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല, പക്ഷെ ആ ചിന്ത പോലും അപകടം. ഒരു പണിക്കോടെ വിളിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന ചിന്ത പോലും അതുപോലും പൈശാചികമാണ്, അതുപോലും അപകടമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മളതിനെ കാണണം. നമുക്കതൊരിക്കലും അനുവദിക്കപ്പെടില്ല. അവരുമായുള്ള ഇടപാടുകളെല്ലാം നിഷിദ്ധമാണ്, ഹറാമാണ്, പാടില്ലാത്തതാണ് എന്ന് ഖുർആനും ഹദീസും എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുലൈമാൻ നബിക്ക് ആ പേടില്ല, പത്ത് ലഞ്ചത്ത് വഴിയെടുത്തിട്ട് ആ അവസാനം ഇനി വേപ്പിച്ചു പോവോ എന്നൊരു വേദാണ് സുലൈമാൻ നബിക്ക് ആവശ്യമില്ല. അദ്ദേഹം പ്രവാചകനാണ്, അദ്ദേഹം മുഴുത്തുന്നവരാണ്, വഹി കിട്ടുന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനത്തെ വേദാണ് ഇങ്ങനെ വിഷയത്തിലില്ല. അദ്ദേഹത്തെ കൽപ്പനപ്പെടുകാനേ ഓരോ പണിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ പണിയെടുപ്പിച്ചത്. പണിയെടുത്തത് മുഴുജിയത്തല്ല, ശരിയാണ്, ഇഫ്രീത്ത് സിംഹാസനം കൊണ്ടുവരാം എന്ന് പറയും മുഴുജിയത്തല്ല. താങ്കൾ താങ്കളുടെ സദസ്സിൽ നിന്ന് എണീക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഞാൻ അതിന് കഴിവുള്ളവരാണ്, അപ്പൊ കഴിവുണ്ട്, ഓരോ കൊണ്ടുവരാൻ കഴിയും, ഓരോ വീടുണ്ടാക്കാൻ കഴിയും, കടലിൽ മുങ്ങാൻ കഴിയും. ഇതൊക്കെ കുറാൻ പരിചയപ്പെടുത്തിയാണ്. പക്ഷെ നമുക്ക് ആ മുങ്ങും വേണ്ട, ഓൻ വീടുണ്ടാക്കും വേണ്ട, മുത്തു കൊണ്ടും വേണ്ട, ഒന്നും വേണ്ട. നമ്മളും അവരും യാതൊരു ബന്ധവും പാടില്ല എന്നർത്ഥം. ആ വിഷയത്തിൽ ഒരു ഉപചോദ്യം ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞ എന്റെ അടുത്ത ചോദ്യം ഉണ്ട്, പക്ഷെ എന്നാലും അടുത്ത ആൾക്ക് കുറക്കാൻ പിന്നെ ചോദിക്കുള്ളൂ. ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ചോദ്യം ഒന്ന്, ആദ്യമായിട്ട് പറഞ്ഞ സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ കാര്യം പറഞ്ഞു, കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ള ഒരു പേരിൽ ഒരിക്കലും ജിന്നുകൾ തീർച്ചയായിട്ടും കീഴ്പ്പെട്ട് ചെയ്യേണ്ടി വേണ്ടിവരും. അത് കീഴ്പ്പെട്ടി സുലൈമാൻ നബിക്കേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞപ്പോ ഭാഗികമായിട്ടുള്ള ഉത്തരമായിട്ട് എനിക്ക് തോന്നി. കാരണം ജിന്നുകൾക്കിടയിൽ മുശ്രിക്കും കാഫിറും മാത്രമല്ല, ശരിക്ക് സത്യവിശ്വാസികളുണ്ട്, തൗഹീദ് ശരിയായ മുഅഹിദുകളുണ്ട്. നമ്മൾ കേൾക്കുന്നത് ഒരു മുഅഹിദാണ് ജിന്നാഴ്ച, എങ്ങനെയാണ് ആ മുഅഹിദായിട്ട് ജിന്ന് നമ്മളെ ഒഴിവിപ്പിക്കാം, പരമാവധി മുഅഹിദായിട്ടുള്ള ആളെ സഹായിക്കാനല്ല തയ്യാറാവുള്ളൂ. ആ ആളുകൾ വരൂലേ, പ്രത്യേകിച്ച് ഇവന് ശിർക്കിയത്തിലേക്ക് പോകും. ചിലപ്പോൾ ചുറ്റുപാടിലുള്ള ആൾക്കാർ ശിർക്കൽക്ക് വ്യക്തി മനുഷ്യന്മാരെന്ന് ചിലപ്പോൾ ശിർക്കൽക്ക് ക്ഷണിക്കുന്ന ആളുകളായിരിക്കും നമുക്ക് ജോലിക്ക് വരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള കൂടെ പ്രവർത്തനങ്ങൾക്ക് പലരും നടക്കുന്നുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലുള്ളവരും അല്ലാത്തവരുടെ ഇടയിലുള്ളത്. അപ്പോ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിട്ടുള്ള ജിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു മുഅഹിദായ ജിന്ന് മുഅഹിദായ അബ്ദുൽ ഷുക്കൂറിനെ ഞാനൊന്ന് സഹായിക്കണമെന്ന് വെച്ച് വരൂലെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? അപ്പൊ ഇന്റെ ചോദ്യം ഈ പറഞ്ഞ ശിർക്കാവുമെന്നാണ്. ഇത് പാടുണ്ടോ ഇല്ലെന്നുള്ള പറഞ്ഞ ഇസ്ലാമിക പ്രമാണത്തിൽ നിന്നാണ്, അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഊഹത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംതൃപ്തനല്ല. ഇത് ഇസ്ലാമിക പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കാവോ, ഇതെങ്ങനെ ശിർക്കാവും, അതാണ് എനിക്ക് അറിയേണ്ടത്. അത് പറഞ്ഞു കഴിഞ്ഞേ, ഇഷ്ടമായി പറഞ്ഞു കഴിഞ്ഞു, എല്ലാവർക്കും വ്യക്തമായി ക്ലിയറായി അവർക്ക് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മുവാഹിദായ ചിന്തകളെന്ന് പറയാനാ, നമ്മളെങ്ങനെ അറിയാം മുവാഹിദാണോ അല്ലേ? ആ മുവാഹിദാന്ന് നമുക്ക് തെളിവെന്താ? ഓം പറഞ്ഞ തന്നെ ചിലപ്പോ ഓം വലിയ വിദേശീകരണം, ഓം വലിയ വീസാവും. ഓം വന്നു എന്ത് പറയും? ഞാൻ അല്ല തൗഹീദ് പോലെ കരീന പുറത്താക്കിയതാണ്, മുജാഹിദായിട്ട് അവിടെ പോകുന്നതാണ് എന്നൊക്കെ പറയുമ്പോ പറ്റിക്കാം. ആദനബിനത്തിന് വന്നത് എങ്ങനെയാണ്? ആദനബിന് മുമ്പ് വന്നത് എങ്ങനെ? ഞാൻ ഇബ്രീസാനായിട്ടല്ല വന്നത്, ഇനിയിലക്കുമാനാസിഫിൻ അമീൻ നിങ്ങൾ രണ്ടാവരുടെ ഗുണദോഷം കൊണ്ട് വന്നായാണ്. ഞാൻ നസീഹത്ത് പോലാണ്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വല്ലാത്ത ഗുണകാംക്ഷണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ ഈ പഴം തിന്നു, നിങ്ങൾ കാലാകാലം ഇവിടെ ജീവിക്കുക, നിങ്ങൾ ഇന്നെ പറ്റി വിചാരിക്കേണ്ട, നിങ്ങൾക്ക് ഗുണം കിട്ടിക്കുറച്ചത് വന്ന ആളാണ് എന്ന് പാട്ട പോകും വന്നത്. ആദന പേര് പെട്ടുപോയി എന്നാണ്, ആദന്യ പേര് പെട്ടുപോയി എന്നാണത്. അപ്പൊ അതാണ് ഓന്റെ രീതി. അപ്പൊ ചിലപ്പോ എത്ര വലിയ കൊടിയ ശൈത്വാനും ആ ഏയ് ഞാൻ ശ്രദ്ധിക്കട്ടെ, എത്ര ശ്രദ്ധിക്കട്ടെ, ചോദിച്ചോട്ടെ, എത്ര ചോദിച്ചോട്ടെ, എത്ര വലിയ കൊടിയ ശൈത്വാനും പഴിപ്പിക്കാൻ വരുമ്പോ ഓൻ നല്ലതായിട്ടാണ് വേഷം കിട്ടി വരിക. മക്കത്ത് മുസ്ലിഖീങ്ങ തൽബിയത്ത് മാറി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈകയിൽ ഇല്ലാ ശരീക്കൻ ഹുവ ലക എന്നായി മാറി. എങ്ങനെ മാറിയത്? നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇബ്ലീസ് നല്ലൊരു മുത്തറ്റയ മനുഷ്യൻ രൂപത്തിൽ വന്നിട്ടാണ് അവർ തൽബിയത്ത് മാറ്റിക്കുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അംറു ബിൻ ലുഹൈ എന്ന് പറയുന്ന മക്കാരുടെ കാരണവർ അയാൾ എന്ത് പറഞ്ഞാലും ഒരു അപ്പടി അംഗീകരിക്കുമായിരുന്നു. ആ കാരണോര് ഒരിക്കലെ തവാഫ് ചെയ്യാം. തവാഫ് ചെയ്യുമ്പോ അടുത്തിങ്ങനെ ഒരു വയസ്സായ തന്ത തവാഫ് ചെയ്യുന്നുണ്ട്, നല്ല വെളുത്ത താടിയും നല്ല കണ്ട നല്ലൊരു ഭക്തനായ ഒരു വയസ്സായ ആള്, ഇയാളിന്റെ ഒപ്പം തവാഫ് ചെയ്യാണ്. രണ്ടാളും കൂടി ഇങ്ങനെ തവാഫ് ചെയ്ത് പോകുന്നു, പരസ്പരം പരിചയമൊന്നുമില്ല. അപ്പൊ ഈ അമ്ര ചൊല്ലുന്നു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക, ഇല്ലാ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത വൽ മുൽക ലാ ശരീക ലക,
അമ്പുചില്ല. അപ്പൊ ഈ തന്തല് തലബിയത്ത് എന്തോ ചെറിയ വ്യത്യാസം. അപ്പൊ ഇയാൾ നോക്കി എന്താ ഇയാൾ തലബിയത്ത് എന്തോ വ്യത്യാസമുള്ള പോലെ. അപ്പൊ ഇയാൾ ചെല്ലുന്നെന്താ ഇല്ലാ ശരീക്കൻ ഒരു പങ്കാളി നിനക്കുണ്ട്. ആ ഇയാൾ എന്താ റബ്ബ ഇങ്ങനെ ചെല്ലുന്നത് അമ്പു വെച്ച് എന്താ തന്തങ്ങൾ ചെല്ലുന്നത് വെച്ച് അള്ളാഹ്ക്ക് ശരീക്കുണ്ടെന്നോ. അപ്പൊ അയാൾ പറഞ്ഞു തംലിക്ക് ചോദൻ നീ കൊടുത്ത കഴിവേ അയാൾക്കുള്ളൂ, സ്വന്തം ഒരു കഴിവില്ല, അതിനെന്താ കുഴപ്പമുള്ളത് ചോദിച്ചു. അപ്പൊ അതിൽ അമ്ര ഇനിപ്പൊ എന്താ കുഴപ്പമുള്ളത്, ഇബ്രാഹിമ പൊട്ടു മൂപ്പർ ചോദ്യം ആയാണല്ലോ അല്ല കൊടുത്ത കഴിവ് സ്വന്തം കഴിവില്ല അതിന് കുഴപ്പമില്ല. ആ ശരി അതിന് കുഴപ്പമില്ല, എന്നാലും നിങ്ങളും ചൊല്ലിക്കോളി അന്നേ കുഴപ്പമില്ല, നിങ്ങളും ചൊല്ലിക്കോളി. അപ്പൊ മൂപ്പറും ചൊല്ലി. പിന്നെ ഇയാൾ തരിബിയത്ത് അങ്ങനായി മാറി. ഇയാൾ തരിബിയത്ത് മാറ്റിയപ്പോഴോ മാറ്റതൊക്കെ മാറ്റി ഉസ്താദ് എന്ന് ചോദിച്ചാൽ മറ്റൊന്ന് മറന്നു വയ്ക്കൂലേ. അമ്ര തരിബിയത്ത് മാറ്റി, ഇപ്പൊ നാല് മൊത്തം പ്രചരിച്ചു, തരിബിയത്ത് മാറിയിട്ടുണ്ട്, അമ്ര നമുക്ക് പുലിയെ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരും സ്വീകരിച്ചു. അപ്പൊ അവിടെ എങ്ങനെ വന്നത്, നല്ല തക്കമുള്ള തവാഫ് ചെയ്യാൻ വരുന്ന ഇഖ്ലാസത ഇബാദത്ത് എടുക്കുന്ന മനുഷ്യരെ കൊടുത്തിട്ടാ അവിടെ വന്നത്. ബദറിൽ എങ്ങനെ വന്നത്, ബദറിൽ ഇബ്ലീസ് വന്നത് എങ്ങനെ വന്നത്, സുറാഖത്തിന്റെ രൂപത്തിൽ, സുറാഖത്തിന്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പേരും പേടിക്കണ്ട, നിങ്ങൾ പേരും പേടിക്കണ്ടി ജാറുല്ലക്കും, ഞാൻ നിങ്ങൾക്ക് അഭയം നൽകാം, ഞങ്ങൾ ഒപ്പൊണ്ട് വേദറാണ്ടാണ്. പിന്നെ മാത്രം എന്നാൽ രണ്ട് സൈന്യം ഏറ്റുമുട്ടി പോകാൻ പറഞ്ഞു, ഞാൻ പോകുമ്പോൾ എനിക്ക് പറഞ്ഞ പോയിണ്ട് നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നുണ്ട്. ആ മലക്ക് ഇറങ്ങി വരുന്നത് പോകാൻ കാണാം, അവിടെ മനുഷ്യന്മാര് കാണില്ല, അവിടെ ഇനി വിളക്കാൻ പറ്റൂല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു തന്നത്. അപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വലിയ മുത്തട്ടിയായി മുമ്പിനായി മുവഹിദായി വന്നാലും ആ മുത്തട്ടിയാണോ അല്ലേ നോക്കി നമുക്ക് തെളിവില്ല. ഒരു മനുഷ്യൻ വന്നാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ഒരു മനുഷ്യൻ വന്നാല് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ഓനെ എത്രമാത്രം തൗഹീദ് ഉണ്ട്, തത്വമുണ്ട്, രണ്ട് ചോദ്യം ചോദിച്ചാല് അത് ഉത്തരം പറഞ്ഞാൽ നമുക്ക് സംഗതി മനസ്സിലായാ ആള് തട്ടിപ്പാണ്, ശരിയും കൂടെ നോക്കണം പക്ഷെ ആള് തട്ടിപ്പാനാണ്, മറ്റേ നമുക്ക് അത് മാർഗമില്ല, അതുകൊണ്ടാണ് പാടില്ലാത്തത്. അതേസമയം അഭൗതിക മാർഗത്തിൽ അഭൗതിക കാര്യങ്ങൾക്കാണോ തേടുന്നത്, ശുദ്ധമായ ശിർക്ക് അല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ അതൊന്നുമില്ല, അല്ലാത്തത് കേവലം ഒരു ഇടപെടലാണ്, കേവലം ഉപയോഗപ്പെടുത്തലാണ്, സഹായം തരുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ഇത്തിഹാസമില്ല, ഒന്നുമില്ല. ഓനോട് പരസ്പരമുള്ള ഇടപാട് ഇടപാടാണെങ്കിൽ ആ ഇടപാട് ഹറാമാണ്, കുറ്റകരമാണ്, നരകത്ത് പോകാൻ മാത്രം പര്യാപ്തമാണ്. തൗബ ചെയ്ത് പൊറുപ്പിക്കാൻ ശ്രമിക്കേണ്ട പാതകമാണ്, അവിടെ ശിർക്ക് എന്ന് പറയാൻ പറ്റൂല, അത് ശിർക്കല്ല. ശിർക്ക് ആവണമെങ്കിൽ അഭൗതിക മാർഗത്തിൽ തേട്ടം വേണം, അഭൗതിക മാർഗത്തിൽ വിശ്വാസം വേണം, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങൾ പങ്കുവെക്കണം, അതേപോലെ ദുആ അവർക്ക് കൊടുക്കണം, ഇസ്തിഗാസ അവർക്ക് കൊടുക്കണം. അത് എപ്പോ കൊടുത്തോ അപ്പൊ ശിർക്കായി, അത് കൊടുത്തോളുന്നില്ല, അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ മതി, കൊടുത്തോളുന്നില്ല, എന്റെ ദുആ ജിന്ന് കേൾക്കും എന്ന് വിശ്വസിച്ച ശിർക്കായി, തോൽക്കേണ്ട ആവശ്യമില്ല, എന്റെ ദുആ മലക്ക് കേൾക്കും എന്ന് വിശ്വസിച്ച ശിർക്കായി, തോൽക്കേണ്ട ആവശ്യമില്ല. തേടിയാലും തേടിയില്ലെങ്കിലും ശിർക്ക് അവിടെ വന്നു. എന്നാ ജിന്ന് ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു ജിന്നിന് കഴിവുണ്ട്, കൊണ്ടുവരാൻ കഴിയും, വരാൻ കഴിയും, അത് വിശ്വസിച്ച ശിർക്കാണോ അല്ല, അത് വിശ്വസിച്ച ശിർക്കാണോ അല്ല. ഒരു തേട്ടം ശിർക്കാകുന്ന നേരത്ത് ഒരു വിശ്വാസം ശിർക്കാവും, തേട്ടം ശിർക്കാകുന്ന നേരത്ത് വിശ്വാസം ശിർക്കാവും. മുഹിദീ ശേഖരെ രക്ഷിക്കണേ എന്ന തേട്ടം ശിർക്ക് എങ്കിൽ മുഹിദീ ശേഖരെ രക്ഷിക്കും എന്ന വിശ്വാസവും ശിർക്ക്, മുഹിദീ ശേഖരെ രക്ഷിക്കും എന്ന് വിശ്വസിച്ച ശിർക്ക്, ഓ തേടിയിട്ടില്ല പക്ഷെ രക്ഷിക്കും വിശ്വസിച്ചു ശിർക്ക്. മുഹിദീ ശേഖ് എന്റെ അവസ്ഥ കാണുന്നില്ലേ, തങ്ങൾ കൃപ്പമുഖട്ടല്ലോ, ഞങ്ങൾ അവസ്ഥ കാണുന്നില്ല തങ്ങളെ, സൗക്കാണ് തങ്ങളേ. ആ തേട്ടമില്ലെങ്കിലും നമ്മൾ അവസ്ഥ കാണുന്നു മനസ്സിലാക്കിയാലോ ശിർക്കാം, തേടിയാലോ അതും ശിർക്കാം. എന്നാ മലക്ക് ഈ ശബ്ദം കേൾക്കുന്നു ആ വിശ്വാസം ശിർക്കാണോ അല്ല, ജിന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം ആ വിശ്വാസം ശിർക്കാണോ അല്ല, ജിന്ന് ഇടപെടും, ജിന്ന് ഉപദ്രവിക്കും, ജിന്ന് സഹായിക്കും, മനുഷ്യരെ സഹായിക്കും, ഈ വിശ്വാസം ശിർക്കാണോ ശിർക്കല്ല. ജിന്ന് മറ്റേ സിംഹാസന മാർസ് ഒക്കെടുത്ത് കൊണ്ടുപോയി വിശ്വസിച്ച ശിർക്കാണോ അല്ല, ബിൽഡിംഗ് ഉണ്ടാക്കി വിശ്വസിച്ച ശിർക്കാണോ അല്ല. എന്നാൽ അഭൗതികമായി സഹായിക്കും, അഭൗതികമായി കാണും, അഭൗതികമായി കേൾക്കും, അഭൗതികമായി അറിയും എന്ന് വിശ്വസിച്ചാലോ ശിർക്ക് വന്നു, തേരേണ്ട ആവശ്യമില്ല, തേരേണ്ട ആവശ്യമില്ല. ജിന്നിനെ വീട്ടിൽ വന്നിട്ട് എന്ന് വിശ്വസിച്ച ശിർക്കാണോ അല്ല, ആ വിശ്വാസം തരാറില്ല, ഒടുക്കൊടുക്കൊരു വേറെ വിഷയം. മുട്ടാരെ വിശ്വസിച്ചു, ജിന്നിതൊക്കെ പോകുണ്ടാവും, ചിലപ്പോൾ കല്ലോ തട്ടിമറിച്ച് കൊണ്ടുപോകുണ്ടാവും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണോ, ശിർക്കല്ല. എന്നാ ജിന്ന് അഭൗതികമായി എന്നെ സഹായിക്കുന്ന വിശ്വസിച്ചാലോ ശിർക്കായി. അപ്പൊ തേട്ടം ശിർക്കാകുന്നിടത്ത് ഒരു വിശ്വാസം ശിർക്കായതുണ്ടാകും. അതാണ് കെ എം മൗലവിയെ പറ്റിയുള്ള പുസ്തകത്തില് പി കെ മൂസ മൗലവി എഴുതി എന്താ എഴുതിയത്, അഭൗതിക മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ
ആരെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായി തീരുന്നു. അമൗലിക മാർഗത്തിൽ വല്ല ഗുണവും വല്ല ദോഷവും ഏതെങ്കിലും നിരക്ക് ചെയ്യാൻ ആർക്കെങ്കിലും കഴിയും എന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. അപ്പൊ ജിന്നെ കാണുമെന്ന വിശ്വാസം ശിർക്കാകും. എപ്പോൾ? അമൗലിക മാർഗത്തിൽ മരിച്ച ജിന്ന് നമ്മളെ കാണുമെന്ന് ചോദിച്ചാലോ ശിർക്കാണ്. മരിച്ച ജിന്ന് ഈ മുഖാമുഖം ഇപ്പൊ കേൾക്കുന്നുണ്ടോ ചോദിച്ചാലോ ശിർക്കാണ്. മരിച്ച ജിന്ന് നമ്മുടെ വീട്ടിലൂടെയൊക്കെ പോകുന്നുണ്ടോ ചോദിച്ചാലോ ശിർക്കാണ്. ജീവിച്ചപ്പോ ജിന്ന് ഇപ്പൊ ജീവിത പാസ് ചെയ്യുന്നുണ്ടാവും ചോദിച്ചാലോ ശിർക്കല്ല. എങ്ങനെയുണ്ടാവും ഇല്ലെങ്കില്ല അത്രേ ഉള്ളൂ. ആ വിശ്വാസം ശിർക്കല്ല. ഒരു മലക്കിവിടെ ഉണ്ടാവും എന്ന് വിശ്വസിച്ചാലോ ശിർക്കല്ല. മരിച്ചുപോയ ഒരു മലക്കിവിടെ വരും ചോദിച്ചാലോ ശിർക്കായി. മലക്കിന് മരണമുണ്ടോ? മരണമുണ്ട്. എപ്പോൾ? അള്ളാഹു അഅലം. ചിലപ്പോ ഖിയാമത്തിന്റെ സമയത്തായിരിക്കാം. അതിന് മുമ്പുണ്ടോ ഇല്ല നമുക്കറിയില്ല. ഏതായാലും മരണമെന്ന ഒന്നും ഉണ്ടെങ്കിൽ ഒരു മരിച്ച മലക്ക് ഈ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായി. മരിച്ച ഒരു ജിന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകും ചോദിച്ചാൽ ശിർക്കായി. ലോകത്ത് എവിടെയുള്ള ജിന്ന് ആയിക്കോട്ടെ, നമ്മൾ എവിടെ നിന്ന് പറഞ്ഞാലും പോകാൻ കേൾക്കുമെന്ന് ചോദിച്ചാലോ ശിർക്കായി. അല്ല, ആ ജിന്നിന്റെ കഴിവും കാര്യം ജിന്നിന്റെ കാഴ്ചയും ജിന്നിന്റെ കേൾവിയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഓതിലേക്ക് പോവാണ് അമ്മോനെ ഒച്ച കേട്ടു എന്ന് വിധം വിശ്വസിച്ചാലോ ശിർക്കല്ല. അതാണ് വ്യത്യാസം. ഓ ചെവിയില്ലെങ്കിലോ കേൾക്കൂല, ഓ കാഴ്ചയില്ലാത്ത ജിന്നാണെങ്കിലോ കാണൂല, കാലില്ലാത്ത ജിന്നാണെങ്കിലോ നടക്കാൻ കഴിയൂല, കൈയില്ലാത്ത ജിന്നാണെങ്കിലോ പിടിക്കാൻ കഴിയൂല, അത്രേ ഉള്ളൂ. അല്ലെങ്കിലോ അതൊക്കെ അവർക്കുണ്ട്, അതൊക്കെ അവർക്കുണ്ട്. സൂത്രായ റാഫിൽ അല്ലാഹു തആല പറഞ്ഞു, ധാരാളം ജിന്നുകളെയും ധാരാളം മനുഷ്യരെയും നാം നരകത്തിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. ധാരാളം ജിന്നിനെയും ധാരാളം മനുഷ്യരെയും നരകത്തിന് വേണ്ടി റിസർവ് ചെയ്തു. എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് കൽബുണ്ട് പക്ഷെ അവർ ഗ്രഹിക്കുന്നില്ല. അവർക്ക് ജിന്നിന് ഇൻസിന് കൽബുണ്ട് ഗ്രഹിക്കുന്നില്ല, കാതുണ്ട് കേൾക്കുന്നില്ല, കണ്ണുണ്ട് കാണുന്നില്ല. ഉലാഇക അൽഅൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. ബൽഹും അവൽ, അല്ല അതിനേക്കാളും വഴിവെച്ചവരാണ്. അപ്പൊ ജിന്നും മനുഷ്യനെയും ഒന്നിച്ചതോടൊപ്പം കണ്ണുണ്ടായിട്ട് കാണാത്തവർ, കാതുണ്ടായിട്ട് കേൾക്കാത്തവർ, കൽബുണ്ടായി ഗ്രഹിക്കാത്ത ജിന്നിനെയും മിൻസിനെയും അതോ നരകത്തിന് വേണ്ടി മാറ്റിവെച്ചു പോകുന്നു. അപ്പൊ കണ്ണും കാതും ചിന്താശേഷിയും ഒക്കെ ജിന്നിനും മിൻസിനും ഉണ്ട്. മത നിയമങ്ങൾ ജിന്നിനും മിൻസിനും ബാധകമാണ്. ഹറാമും ഹലാലും നമുക്ക് അവർക്ക് ബാധകമാണ്. പിന്നെ മുക്മിനായ ജിന്ന് നമ്മളെ ഒന്ന് സഹായിക്കൂലേന, അങ്ങനെ ബാധ്യത അവർക്കില്ല. അവരെ സഹായിക്കാനുള്ള ബാധ്യത നമുക്കുമില്ല. അവരെ സഹായിക്കാനുള്ള ബാധ്യത നമുക്കുമില്ല, നമ്മളെ സഹായിക്കാനുള്ള ബാധ്യത അവർക്കും ഇല്ല. നമ്മൾ നടന്നു പോകുമ്പോൾ ആക്സിഡന്റ് കണ്ടു, ഒരാൾക്ക് ഇന്ന് ചോരിക്കുന്ന് പഠിയാം, ഓരോ പരിഹരിച്ചില്ലെങ്കിൽ, ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ, ആവശ്യമായ നടപടി ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി മാറും. നമ്മളിതൊക്കെ എന്താ ഞാൻ മാത്രമല്ലോ ഇവിടെ കുറെ ജില്ലാതുണ്ടായ ഒരു ഉണ്ടായിക്കോട്ട് ഹോസ്പിറ്റലിക്ക് എന്ന് ചോദിച്ചാലോ പറ്റൂല. ഒരിക്കാൻ ബാധ്യത ഇല്ല. ഒരു ഇൻസിനെ ആകത്തിൽ സഹായിക്കേണ്ട ബാധ്യത ജില്ലയിലില്ല. ഒരു ജിന്നിനെ ആകത്തിൽ സഹായിക്കേണ്ട ബാധ്യത ഇൻസിനും ഇല്ല. നമ്മൾ കാണുക വേറെ വിഷയം, നമുക്ക് അതിന്റെ ബാധ്യത ഇല്ല. അത് അങ്ങനത്തെ ബാധ്യത അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല. എന്നാൽ അവർക്ക് നമ്മളെ കാണാൻ കഴിയും, നമ്മളങ്ങോട്ട് കാണാതെ, നമ്മൾ അങ്ങോട്ട് കാണാതെ അവർക്ക് നമ്മളെ കാണാൻ കഴിയും. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൂനഹും, ഖുർആൻ പരിചയപ്പെടുത്തി. നിങ്ങൾ അങ്ങോട്ട് കാണാതെ അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നു. അതാണ് ഉള്ള പ്രത്യേകത. ഓരിങ്ങോട്ട് കാണും, പക്ഷെ നമുക്ക് അങ്ങോട്ട് കാണാതെ തന്നെ ഓരിങ്ങോട്ട് കാണാൻ പറ്റും. അതിനർത്ഥം നമ്മളാണ് തീരെ കാണുക എന്നല്ല, ഓ അങ്ങോട്ട് എപ്പോഴും കാണുന്നതല്ല. അതിനൊക്കെ അതിന്റെ രീതികളുണ്ട്. മനുഷ്യന്മാരുടെ ജിന്നികൾ വരുന്നു, കോലം മാറി വരുന്നു, മനുഷ്യരൂപത്തിൽ വരുന്നു, പാമ്പായി വരുന്നു. എന്നാ എന്താ കാണുന്ന എല്ലാ പാമ്പും ജിന്നാണോ? അല്ല. കോലം മാറി വരുമെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ ബൈക്കൂടെ നമ്മുടെ കോലത്തിൽ അങ്ങനെ പോകാൻ കഴിയില്ല. അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. അതിൽ അള്ളാഹ് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്. ആ എല്ലാ ജിന്നാർക്കും പാമ്പാകാൻ കഴിയൂല, എല്ലാ ജിന്നാർക്കും മനുഷ്യരാകാൻ കഴിയില്ല, എല്ലാ ജിന്നാർക്കും ആകാശത്ത് പറക്കാൻ കഴിയൂല, എല്ലാ ജിന്നാർക്കും കടലിൽ മുങ്ങാൻ കഴിയൂല. അതൊക്കെ വ്യത്യസ്ത ഇനങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും നീന്താറിയോ? ഇല്ല. മനുഷ്യൻ വെള്ളത്തിൽ നീന്തും എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരും നീന്തുന്ന അല്ല. മനുഷ്യൻ വിമാനം ഓടിക്കും എന്നാൽ നമ്മൾക്ക് വിമാനം ഓടിക്കുന്ന അല്ല. അതുപോലത്തെ കഴിവുണ്ട് ജിന്നിന്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്, ജിന്നുകളിൽ അദ്ദേഹത്തിന് വേണ്ടി മുങ്ങുന്നവർ പിശാചുക്കളിൽ ഉണ്ട്. അമലന്തുരാളിക്കല്ലാത്ത മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും അവർക്കിടയിലുണ്ട്. എല്ലാവരും പറക്കുന്നതല്ല, എല്ലാ ജിന്നിനും പറക്കാൻ കഴിയില്ല, എല്ലാ ജിന്നും ആകാശത്തേക്ക് പോവില്ല, എല്ലാ ജിന്നും മനുഷ്യരൂപത്തിൽ മാറി വരൂല, എല്ലാ ജിന്നും പാമ്പായി വരൂല, അങ്ങനെ വരാൻ കഴിയുന്നവനും എപ്പോഴും കഴിയൂല. അതിനൊക്കെ അല്ല നിശ്ചയിച്ച ചില സിസ്റ്റങ്ങളുണ്ട്. അറിയപ്പെടാൻ ആകെ പൊളിയെ, അല്ലെങ്കിൽ ആകെപ്പോൾ ഞമ്മുടെ മുഖാമത്തിന് മുമ്പുണ്ട് നമ്മുടെ കാണുന്നവരും നിൽക്കരുത്. എന്റെ രൂപത്തില് ഇന്നലെ ശുൽക്കൊക്കെ പറഞ്ഞ കൂട്ടുകൾ പോവും. എന്താ സംഭവിക്കാത്തത്? അങ്ങനെ കഴിയൂല. അതിനൊക്കെ ലിമിറ്റുകളുണ്ട്. അല്ല ദുന്യാവ്
സന്തുലിതമായി നിലയ്ക്കാൻ ആവശ്യമായ നിയന്ത്രണങ്ങൾ അവിടെ എല്ലാം വെച്ചിരുന്നു. അതിന് ഉള്ളിൽ നിന്ന് കൂടി ചെയ്യാൻ പറ്റും. നമ്മൾ മനുഷ്യന്മാർ കക്കാൻ പോകുന്നു എന്ന് കഴിഞ്ഞാൽ നമ്മളെ വരെ കള്ളം വന്ന കളിക്കാലം വരെ നേരത്തെ കള്ളന്മാരില്ലാന്ന അല്ല, കള്ളന്മാരുണ്ട്, ഉൽക്കൊലിപ്പിച്ചുണ്ട്. ഈ വിചാരം നമുക്ക് നമ്മളീ കാലം വരെ വിജയിച്ചിട്ടില്ല, അതിനർത്ഥം നമുക്ക് വിജയിക്കാൻ കഴിയാന്നല്ല, വിജയിക്കാൻ കഴിയാന്നല്ല. പക്ഷെ നമ്മളീ കാലം വരെ പൈക്ക് പോയിട്ടില്ല, നമ്മളാരും മദ്യപിച്ചിട്ടില്ല, അതിനർത്ഥം മദ്യപിക്കാൻ കഴിയാന്നല്ല, നമ്മളാരും മോഷ്ടിച്ചിട്ടില്ല, ഇതിനർത്ഥം മോഷ്ടിക്കാൻ കഴിയാന്നല്ല. അവര് കഴിവുണ്ട് കഴിഞ്ഞിട്ട് അതൊക്കെ ലോകത്തുന്ന നമ്മൾ അവിടെ അങ്ങനെ വരണ്ട, അവിടെ അങ്ങനെ വരണ്ട് എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അപ്പോൾ മുസ്ലിം ജിന്നെ, മുഖ്മിൻ ജിന്നെ, മുഹിരായ ജിന്നെ, ആ ജിന്നിന് ഒരു മുസ്ലിമായ ഹിൻസിനെ സഹായിക്കേണ്ട ബാധ്യത അവർ നിശ്ചയിച്ചിട്ടില്ല. നമുക്ക് അവരെ സഹായിക്കേണ്ട ബാധ്യതയും നിശ്ചയിച്ചിട്ടില്ല. നമ്മോട് പറഞ്ഞ് പരസ്പരം സഹായിക്കാൻ, അവരോട് പറഞ്ഞ് പരസ്പരം സഹായിക്കാൻ. ഒരു ജിന്ന ആക്സിഡന്റ് ആയി ആ ജിന്നിനെ മറ്റേ ജിന്നെ മൈൻഡില്ല എന്നാൽ ആ ജിന്ന കുറ്റക്കാരനാവും, ആ ജിന്ന കുറ്റക്കാരനാവും. ഒരു ജിന്ന കണം കൊണ്ട് കുടുങ്ങി മറ്റേ ജിന്നെ സഹായിച്ചില്ല, വാങ്ങുറ്റക്കാരനാവും. ഓനെ ബാധ്യത സഹായിക്കത്, ഓനൊരു ബാധ്യത ഉണ്ട്. മത നിയമങ്ങൾ ബാധകമാണ്, ഖുർആൻ അവർക്കും ബാധകമാണ്, ഹദീസ് അവർക്കും ബാധകമാണ്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത അവർക്ക് ആവശ്യമായ ഹദീസുകൾ ഒരുപക്ഷെ റസൂൽ വരെ വറപ്പിച്ചിട്ടുണ്ടാവാം. റസൂൽ പ്രത്യേകം ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, ജിന്നകൾക്ക് പ്രത്യേകം വിളിച്ചുകൂട്ടി നബി ക്ലാസ് എടുത്തിട്ടുണ്ട്, ഖുർആൻ ഓതിക്കൊടുത്തിട്ടുണ്ട്. അവർക്കില്ലാത്ത ഹദീസ് നമുക്ക് മാത്രം വേണ്ടത് അതൊരു പക്ഷെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ റബ്ബിന്റെ ഒരു സംവിധാനമാണ്, വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥക്കുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് ജിന്നും മലക്കും മിൻസും എല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു. പരസ്പരം ഉപയോഗപ്പെടുത്താൻ പറഞ്ഞെടുത്ത് ജിന്നും മിൻസും എന്നത് ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. അത് അപകടത്തിലേക്കുള്ള വഴിയായതുകൊണ്ട് 100% പാടില്ലെന്ന് പറഞ്ഞു. എന്നാൽ 100% ശിർക്കല്ല. ആരാധിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇസ്തിഗാസ ചെയ്യുന്നുവെങ്കിൽ, അബൗദിക മാർഗത്തിൽ തേടുന്നുവെങ്കിൽ, വേണ്ട അബൗദിക മാർഗത്തിൽ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ്. അതൊന്നുമില്ലെങ്കിലോ ഷിർക്ക് എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഹറാമാണ്, കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഷിർക്കിൽ പോയി ചാടാൻ അത് വഴിയായി മാറും. സഹോദരന്മാരെ, അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് നമ്മുടെ ഇസ്രായേൽ പ്രവർത്തകർ ഒരു പള്ളിയുടെ സംഭാവനയുടെ അപേക്ഷയായി വന്നിട്ടുണ്ട്. അവര് ഇതുവരെ പുറത്ത് നിൽക്കുകയാണ്. അവർ ഈ ഹാളിലേക്ക് കയറി വരുമ്പോ നിങ്ങൾ അവർക്ക് കാര്യമായി എന്തെങ്കിലും സഹായിക്കണം. ഒരു പള്ളിയുടെ കാര്യമാണ്, വളരെ പ്രതിസന്ധി ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അവര്. അപ്പൊ അത് സൂചിപ്പിക്കാണ്. അടുത്ത ചോദ്യത്തിന് ഉള്ള മൈക്ക് കൊടുക്കാവുന്ന. അസ്സലാമു അലൈക്കും. മലക്ക്, എന്റെ പേര് മുഹമ്മദ് ജാബിർ. മലക്ക് എന്റെ പേര് ജെല്ലൂരാണ്. ഇവിടെ അടുത്ത് മലക്ക് നമ്മൾ ദുആ ചെയ്യുമ്പോ ബാഹ്യമായ പ്രകടനങ്ങളില്ലാതെ, ശബ്ദമില്ലാതെ മലക്ക് നമ്മൾ ദുആ ചെയ്യുമ്പോ മലക്ക് അത് അറിയും, അല്ലെങ്കിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ മനസ്സിൽ വിചാരിക്കുമ്പോ പിശാച് അത് അറിയും എന്ന് ഞാൻ പറയാം. കായക്കുടിയോ കായക്കുടിയുടെ കൂടെ ഉള്ളവരോ പറഞ്ഞിട്ടുണ്ടോ? അത് ഒരു ശബ്ദമാണ്. പിന്നെ അതിന് വിരുദ്ധമായ വേറെ ചോദ്യം ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തന്നെയാണ്. ഇപ്പൊ ഒരാള് ഒരു തെക്കുക ഇല്ലാതെ എന്നാ ബാഹ്യത്തിൽ നല്ല തെക്കുക തോന്നുന്ന രൂപത്തിൽ നിസ്കരിച്ചു. പിന്നെ ഒരു രോഗി ബാഹ്യമായ രൂപത്തിൽ ഒരു നിസ്കാരത്തിന്റെ രൂപം കാണിക്കാൻ കഴിയുന്നില്ല, പക്ഷെ മനസ്സിൽ നല്ല തെക്കുവുണ്ട്. ഈ രണ്ടും എങ്ങനെയാണ് പുണ്യകർമ്മങ്ങളും ദോഷങ്ങളും എഴുതുന്ന മലക്ക് വേർതിരിച്ച് എഴുതുക? അത് തെക്കുവില നിസ്കരിച്ചൊക്കെ കൂലി നിസ്കരിക്കാത്ത രൂപത്തിൽ എടുക്കണം എന്ന മനസ്സിനുള്ളിൽ നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കാരം ഒഴിവാക്കിയ ശേഷിയും മലക്ക് രേഖപ്പെടുത്തോ എന്നാണ് ഒരു ചോദ്യം. അത് ഒരാൾ നമസ്കാരം, ഇപ്പൊ രണ്ടാൾ നിസ്കരിക്കുന്നു, ഒരാൾ വലിയ ആത്മാർത്ഥമായി നിസ്കരിക്കുന്നു, മറ്റാള് അത്ര ആത്മാർത്ഥം ഇല്ലാതെ നിസ്കരിക്കുന്നു. രണ്ടാൾക്കും ഒരേ കൂലി അല്ല രേഖപ്പെടുത്തപ്പെടുക. അപ്പൊ രേഖപ്പെടുത്തുന്ന മലക്ക് രണ്ടാളുടെയും മനസ്സറിയണ്ടേ, ഒരു ഇഖ്ലാസ് അറിയണ്ടേ, അല്ലെ ഏറ്റവ്യത്യാസം അറിയണ്ടേ, എന്നാലല്ലേ ആ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ എന്നതാണ്. ഈ ബക്കറ്റിന് അർത്ഥം നോക്കി തന്നെട്ടോ, ബക്കറ്റ വിലയാണ് ഉദ്ദേശം പറയുന്നത്. ഇത് മണ്ണാർക്കാട് പള്ളിക്കാണ്, ഇത് മണ്ണാർക്കാട് പള്ളിക്കാണ് ഈ ബക്കറ്റ്. അപ്പൊ 40 ലക്ഷം മതിയാവില്ല, ഒരിക്കൽ 12 ലക്ഷം ഉപ്പും കൂടി വേണം. അപ്പൊ അതിനനുസരിച്ച് കിട്ടുമല്ലോ. പിന്നെ അപ്പൊ ഇങ്ങനെ രണ്ടും വേർതിരിച്ചറിയണ്ടേ? അത് അകീല ഗ്രന്ഥങ്ങളിൽ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. നമ്മളെ യുക്തി കൊണ്ട് നമുക്കിത് പറയാൻ കഴിയില്ല. അതിൽ രേഖപ്പെടുത്തപ്പെട്ട മറുപടികളിൽ ഏറ്റവും ശരിയായി തോന്നിയ, ന്യായമായി തോന്നുന്ന, പ്രമാണബദ്ധമായി തോന്നിയ രണ്ട് മറുപടികൾ. ഒന്നുകിൽ അവർ നമസ്കരിച്ചു എന്നേ രേഖപ്പെടുത്തുന്നുള്ളൂ. അപ്പൊ 10 നമസ്കരിച്ചു, അവരൊക്കെ റെക്കോർഡിൽ മലക്കുകൾ എന്ത് എഴുതിച്ചു? ഓ 100 നമസ്കരിച്ചു എന്ന് എഴുതി വെച്ചു. പിന്നെ പ്രതിഫലം എങ്ങനെ കൊടുക്കണം? അത് റബ്ബാണ് നിശ്ചയിക്കുന്നവൻ. അത് മലക്ക് പോലും അറിയുന്നില്ല. 10 നിസ്കരിച്ചു, 10 നിസ്കാരം കഴിഞ്ഞ് പോയി. ഓനെ നിസ്കരിച്ച കൂട്ടത്തിന് ഓരോ ലിസ്റ്റിൽ ഓരോ പേരും വന്നു. ഇത് സ്വീകരിക്കണോ വേണ്ടേ? ഇതിന് എത്രമാത്രം ആത്മാർത്ഥ ഓനുണ്ട്? ഇത് എത്ര കൂലി കൊടുക്കണം? ഇത് തള്ളിക്കളയണോ വേണ്ടേ? അത് ഈ മലക്ക് പോലും അറിയില്ല. ഇപ്പൊ നിസ്കാരത്തിന് കൂലി കിട്ടുമെന്നിട്ടൂടെ മലക്കിന് അറിയില്ല.
മലക്കെന്ത് വെച്ചു? ഓനസ്കരിച്ചു, അത് രേഖപ്പെടുത്തി വെച്ചു, ഓരോ കർമ്മങ്ങളും രേഖപ്പെടുത്തി വെച്ചു. ഇനി നാളെ അപ്പൊ സ്വീകരിക്കോ സ്വീകരിക്കില്ലേ, പ്രതിഫലം കിട്ടുമോ കിട്ടില്ലേ, ഓ സ്വർഗത്തിൽ പോകോ പോകൂലേ, അത് മലക്കിന് അറിയില്ല, അറിയണമെന്നില്ല എന്നാണ് അതിന്റെ ഒരു മറുപടി. മറ്റൊന്ന്, ഒരു പക്ഷെ രേഖപ്പെടുത്തുന്ന മലക്കുകൾക്ക് അള്ളാഹു പ്രത്യേകമായി അറിയിച്ചു കൊടുക്കുന്നുണ്ടാവാം, ഒരു അറിയുന്നില്ല. പക്ഷെ അള്ളാഹു പ്രത്യേകമായി ഒരിക്കല്ല വഹയ പോലെയോ അല്ലെങ്കിൽ ആ നിരക്കുള്ള എന്തെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. സ്കേച്ചിലുണ്ടെങ്കിലും ഇത്ര എഴുതിച്ചാൽ മതി, ഇത്ര പോലെ ശരിയായിട്ടുള്ളൂ, ബാക്കി ശരിയല്ല ചെയ്യാ മതി എന്നൊരു പക്ഷെ അള്ളാഹുക്ക് വിവരം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത് പോലെ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ പോലെ മനസ്സറിയാൻ പ്രശ്നം മലക്കിന് വരുന്നില്ല എന്നർത്ഥം. ആ നിരക്കാണ് ആ വിഷയത്തിൽ അക്കീല ഗ്രന്ഥങ്ങൾക്ക് ചർച്ചയുള്ളത്. അക്കീലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകളുണ്ട്. മുൻഗാമികളും ആധുനികരുമായ സലഫി പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അവരൊക്കെ പറഞ്ഞ ഒരു മറുപടിയുടെ ആകത്തുക, അതാണ് ബാക്കി അള്ളാഹു അഴം. എന്തായാലും സമീഉദ്ദു എന്നത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയായി അള്ളാഹു എടുത്തുവന്നതാണ്. റബ്ബല്ലാത്ത മറ്റ് ആരാധുവായി കുത്തരം ചെയ്യുക എന്ന് റബ്ബ് വെല്ലുവിളിയായി ചോദിച്ചതാണ്. മറ്റ് ഇലാഹിനെ സ്വീകരിച്ച ആളുകൂട് അവരാരും ഇലാഹാകാൻ തരപ്പെട്ടവരല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്ന് അവർക്കാർക്കും നിങ്ങൾ ദുആ കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയില്ല എന്നതാണ്. അപ്പൊ അത് പിന്നെ മലക്കിനും കഴിയും എന്ന് പറയുന്നത് എന്തായാലും അർത്ഥമില്ല. അവർ റബ്ബിന്റെ വിശേഷണം മലക്കിന് വകവെച്ച് കൊടുക്കാൻ മാറും. മറ്റൊരു ഒരു പക്ഷെ രേഖപ്പെടുത്തുന്ന റഖീബാത്തിയില് എന്നീ വിശേഷണമുള്ള മലക്ക്, ആ മലക്കിന് ഒരുപക്ഷെ അള്ളാഹു പ്രത്യേകമായ ഒരു അറിയിപ്പ് കൊടുക്കുന്നു, എന്റെ അടിമയുടെ പ്രവർത്തനം ഞാൻ ഈ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്, അത് അത്ര രേഖപ്പെടുത്തിയാലും മതി, അത് രേഖപ്പെടുത്തേണ്ടതില്ല എന്നൊരു പക്ഷെ റബ്ബ് വിവരം കൊടുക്കുന്നു. അല്ലെങ്കിൽ മലക്കുകൾ അവർ ബാഹ്യമായി കണ്ട പ്രവർത്തനം അപ്പോഴും രേഖപ്പെടുത്തി വെക്കുന്നു, പിന്നെ അനന്തരഫലം എന്ത്, സ്വീകരിക്കപ്പെടുമോ ഇല്ലേ, കൂലി കിട്ടുമോ ഇല്ലേ, അത് മലക്കുകൾക്ക് പോലും അറിയില്ല, അത് റബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ എന്ന രണ്ട് മറുപടിയാണ് വായിച്ചിടത്തോളം അതിൽ കണ്ടത് അള്ളാഹു അഴം. എന്റെ ആദ്യത്തെ ചോദ്യം, പിന്നെ ഇതിന് ബാഹ്യമായ പ്രാർത്ഥിക്കുന്നതിന്റെ ബാഹ്യമായ ശബ്ദവും ബാഹ്യമായ പ്രകടനങ്ങളും അല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ അവൻ എന്താണുള്ളത് എന്ന് മലക്കറിയും, അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ ഷെയ്ത്താൻ അറിയും എന്ന രൂപത്തിൽ കായക്കൂടിയോ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ചോദ്യം. അങ്ങനെ ചർച്ച പഴയ കാലത്തുണ്ടോന്ന് അറിയില്ല. അതായത് മനുഷ്യന്റെ മനസ്സിലുള്ളതും മലക്കറിയും, ദുആയും മലക്കിപ്പം അദ്ദേഹം ചോദിച്ചപ്പോ കായക്കൂടി പറഞ്ഞു ദുആ മലക്ക് കേൾക്കും. അത് ഇതിനു മുമ്പ് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെ, നമ്മൾ ചോദ്യത്തിന്റെ മർമ്മം അല്ല. കായക്കൊടിയോ കായക്കടിയുടെ പുഴ ഉള്ളവരോ ഇപ്പൊ നാസർ സുലൈമി അങ്ങനെ ആരെങ്കിലും അങ്ങനെ ബാഹ്യമായ പ്രകടനം അല്ലാത്തത് മനസ്സിന്റെ ഉള്ളിൽ മാത്രമുള്ള സംഗതി ഇന്ന മലക്ക അറിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ശരിയാണ്. അല്ല, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കായക്കൊടി പറഞ്ഞത് ബാഹ്യമായ പദം കേൾക്കും എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ പദത്തിന് എന്താ പ്രസക്തി ഉള്ളത്? അവിടെ യഥാർത്ഥത്തിൽ ആ കുളിക്കല് പഴയ സാഹചര്യമുണ്ട്. സൂപ്പർ ബസാർ മുഖാമുഖത്തിൽ എന്റെ ഒരു മറുപടിയുടെ ഭാഗം, അത് നാസർ സുലൈമിയും അനീൽ കായക്കുടിയും അത് പരാമർശിച്ചുകൊണ്ട് ഏറെ പരിഹസിച്ചു. അതായത് സൂപ്പർ ബസാർ മുഖാമുഖത്തിൽ എന്നോട് ചോദ്യം വന്നിരുന്നു ഈ ദുആ കേൾക്കുന്ന വിഷയം. അപ്പൊ ഞാനിവിടെ പറഞ്ഞു ബാഹ്യമായ വിളി കേൾക്കും ഞാൻ ദുആ കേൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെടുത്തിട്ട് നാസർ സുലൈമി കണ്ടോ എന്ത് പോയത്തെ ഇയാൾ പറഞ്ഞത്, വിളി കേൾക്കും ദുആ കേൾക്കില്ല, വിളിഞ്ഞില്ലേ ദുആ എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ പരിഹസിച്ചു. അനീൽ കായക്കുടിയുടെ സംസാരത്തിലും സമാനമായ പ്രയോഗങ്ങൾ വന്നു. അപ്പൊ ചോദ്യ സമയത്ത് സദസ്സുകാർ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ ഫൈസൽ മുസ്ലിയാരെ ക്ലിപ്പ് പരാമർശിച്ചുകൊണ്ട് മലക്ക് വിളി കേൾക്കും ദുആ കേൾക്കില്ല എന്ന് പറഞ്ഞ അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ റഖീബ് അതീദോട് ഞാൻ ദുആ ചെയ്താൽ, ചോദ്യമതാണ്, റഖീബ് അതീദോട് ഞാൻ ദുആ ചെയ്താൽ എന്റെ ആ ദുആ റഖീബ് അതീദ് കേൾക്കുമോ ഇല്ലേ എന്നായിരുന്നു ഇയാളെ ചോദ്യം. അപ്പൊ അയ്ക്കായ്പ്പ് പറഞ്ഞ് കേൾക്കും, അവിടെ മറുപടി കേൾക്കും. അപ്പൊ ഇയാൾ ഉപചോദ്യത്തിൽ എഴുതിയിട്ടു. അങ്ങനെ ഇവൻ ചോദിച്ചു, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂഖ് ദുആ കേൾക്കുമെന്നതിന് ആയത്തോ ഹദീസോ തെളിവായിട്ടുണ്ടോ? അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും മഖ്ലൂഖ് ദുആ കേൾക്കും എന്നതിന് ആയത്തോ ഹദീസോ തെളിവുണ്ടോ? അപ്പൊ അനീഫായി കൂടി മറുപടിയുടെ സ്വരം മാറ്റി ഇയാളെ കുറിച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് പിന്നെ ഇദ്ദേഹം നിർവഹിച്ചത്. അത് കഴിഞ്ഞിരുന്നപ്പോ ഇയാൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റു. അപ്പൊ പറഞ്ഞു, ഒരു ചോദ്യവും ഒരു ഉപചോദ്യവുമാണ് നിശ്ചയിക്കപ്പെട്ടത്, താങ്കൾക്ക് പിന്നിരിക്കാം, മറ്റൊരു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇനിയും ചോദിക്കാം. ഇദ്ദേഹം പിന്നെ പോയിരുന്നു. മുന്നേ മനുഷ്യന്മാരെ ചോദ്യമൊക്കെ കഴിഞ്ഞ്
ഇയാൾക്ക് തൊട്ട് മുമ്പത്തെ ആളും ചോദിച്ചപ്പോൾ സ്റ്റേജിൽ പറഞ്ഞ സമയം ഒരുപാടായി, ഇനി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, അത് നമ്മൾ തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇവൻ ഇന്നോട് വിളിച്ചത് ഇവൻ പറഞ്ഞു, എനിക്ക് അടുത്ത ചാൻസ് കിട്ടിയാൽ ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്നത് കായക്കുടി താങ്കളുടെ പ്രസംഗത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ന്യായസ്മാവ് ദുആക്കും എന്നത് ജിന്നും മലക്കും പെടുമെന്ന് നിങ്ങൾ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ, അതല്ല മലക്കിനെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാനാ ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ എന്റെ മുമ്പത്തെ ആൾക്ക് ചാൻസ് കിട്ടി, എനിക്ക് പിന്നെ കിട്ടിയതാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് ആ വിശദീകരണം വരുന്നത്. ഒരു ബാഹ്യമായ പിടി കേൾക്കും എന്ന അർത്ഥത്തിലാണെങ്കിൽ ആർക്കും എതിർക്കില്ല. അതിന് അർത്ഥപ്പെടുന്നത് അത് റഹീബത്തിന് മാത്രമല്ല, റഹീബത്തിന് മാത്രമല്ല, അത് അനീഫ് കായക്കുടിയും കേൾക്കും, ഞാനും കേൾക്കും, നമ്മളെല്ലാവരും കേൾക്കും, കാതുള്ള കേൾവിയുള്ള എല്ലാവർക്കും അച്ഛനുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും. അപ്പൊ ആ അർത്ഥത്തിലാണ് ചർച്ചക്ക് പ്രസക്തിയില്ലല്ലോ, അല്ലാത്ത കേൾക്കുമെന്ന് പറയുമ്പോഴല്ലേ ചർച്ചക്ക് പ്രസക്തിയുള്ളൂ. മറ്റൊരാണെങ്കിൽ സൂപ്പർ ബസാറിലെ എന്റെ മറുപടി ഗണ്ണിക്കേണ്ട ആവശ്യമില്ല, ഞാനും പറഞ്ഞ എന്താണ്, ഭാഗ്യമായത് കേൾക്കും പക്ഷെ ദുഹായ കേൾക്കും, ദുഹായ കൽബെന്ന ആളത് കേൾക്കൂല. ഞാൻ അന്ന് ഉദാഹരണം പറയുന്നു, എടുക്കുക അറിയിപ്പ് ഒരു ഡിസൈർ വണ്ടി മാറ്റി കൊടുക്കണം, KL 55H 79 53 എന്താണ് അപ്പോണർത്ഥം, KL 55H 79 53 ഡിസൈർ വണ്ടി മാറ്റി കൊടുക്കുക, വണ്ടി മാറ്റി ആള് പോണ്ട, വണ്ടി ചെറിയ കിട്ടാൾ പോകും. അപ്പൊ അവിടെ ഞാൻ ഉദാഹരണവും പറഞ്ഞിരുന്നു, ഞാൻ ഉദാഹരണം വെച്ചാല് മാതാ അമൃതാനന്ദമായി പുഴയുടെ കരയിൽ നിൽക്കുന്നു, അമ്മയുടെ ഭക്തൻ പുഴയിൽ മുങ്ങി മരിക്കാൻ പോകുന്നു, ഇവൻ കരയ്ക്ക് നിൽക്കുന്ന അമ്മയെ വിളിച്ചു, അമ്മയെ രക്ഷിക്കണേൻ. അമ്മയോട് തേടുമ്പോൾ ഇവന്റെ ഉദ്ദേശം എന്താണ്, അമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ ഓ രക്ഷപ്പെട്ടത് അമ്മ വിചാരിച്ചാൽ മതി ഞാൻ രക്ഷപ്പെടും, അതാണ് ദുഹാൻ ഓരങ്ങനെ തേടി. പക്ഷെ അമ്മ എന്തായി പെട്ടെന്ന് അമ്മ തോത്തുണ്ടാക്കി കൊടുത്തിട്ട് ഓൾ പുഴയിലേക്ക് ചാടി നീന്തി വന്ന് ഇവനെ പിടിച്ച് കരയ്ക്ക് കയറ്റി രക്ഷപ്പെട്ടു. ഇതിന് അമ്മ എന്റെ ദുഹായക്കെട്ട് ഉത്തരം ചെയ്ത് പറയാൻ പറ്റില്ല. ആ ഉദാഹരണം ഞാൻ പറഞ്ഞു ഒന്ന്. മറ്റൊന്ന്, കണ്ണു കാണാത്ത മനുഷ്യൻ മാതാ അമൃതാനമ്മയുടെ ഭക്തൻ, അവൻ പോയി അമ്മയെ കണ്ടു, അമ്മയിൽ കാഴ്ചയില്ല, ഞങ്ങളിന് സഹായിക്കണം. ഇവരുടെ ഉദ്ദേശം എന്താണ്, അമ്മ ഒന്ന് നോക്കിയാൽ, ഒരു തടവിയാൽ, ഒന്ന് പറഞ്ഞാൽ, ഒന്ന് മനസ്സ് വെച്ചാൽ എന്നെ കാഴ്ച തിരിച്ചു കിട്ടും. അതാണ് ഓനെ വിശ്വാസം. ആ നിലയ്ക്ക് അവൻ ചോദിച്ചതും അതുള്ള പാത്രം ആവശ്യമാണ്. പക്ഷെ അമ്മ ഈ വിളി കേട്ടു, ഇവന് ചേട്ടം അമ്മ കേട്ടു ബാഹ്യമായിട്ട്, അമ്മ അവരുടെ ഹോസ്പിറ്റലിലേക്ക് എഴുത്തു കൊടുത്തു, അവിടെ പോയിക്കോന്ന്, അവിടെ പോയി ഫ്രീ ആയിട്ട് ഒരു ഓപ്പറേഷനൊക്കെ ചെയ്ത് കണ്ണൊക്കെ മാറ്റി വെച്ച് പുതിയ കണ്ണ് വെച്ചു കൊടുത്ത് ഓരോ കാഴ്ചയും കിട്ടിയോ പോന്നു. അപ്പൊ എന്റെ ദുആ കേട്ട് അമ്മ ഉത്തരം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ, ഈ ആയത്ത് പൊളിഞ്ഞോ? ഞാൻ അങ്ങനത്തെ ശരിയിച്ചത് ആയത്ത് എന്താ, നിങ്ങൾ ദുആ ചെയ്താൽ കേൾക്കില്ല, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യില്ല. ഓരെന്ത് പറയാ, ഏയ് നിങ്ങൾ ആയത്തൊക്കെ ഔട്ടായി, എന്താ അമ്മ കേട്ടു ഉത്തരം ചെയ്തു, എന്റെ കണ്ണ് കാഴ്ചട്ടില്ലോ എന്ന് പറഞ്ഞാൽ ഇത് ദുആക്കുള്ള ഉത്തരമല്ല, ആ ദുആക്കുള്ള ബാഹ്യമായ പ്രതികരണമായിരിക്കാം, ദുആക്ക് ഉത്തരം അതല്ലെന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. കണ്ണാത്ത മറ്റൊരു മനുഷ്യൻ ജീവിതകാലം മുഴുവനും അള്ളാഹുവേ എന്റെ കണ്ണിന് കാഴ്ച തരണേ എന്ന് പ്രാർത്ഥിച്ചു, മരിക്കുന്നവരെ കാഴ്ച കിട്ടിയില്ല, അതിനർത്ഥം ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്നാണോ? അല്ല. പിന്നെ എന്തുകൊണ്ട് കാഴ്ച കിട്ടിയില്ല? ഒരു പക്ഷെ ഇയാൾക്ക് കാഴ്ച കൊടുക്കാതിരിക്കലാകും ദുആക്കുള്ള ഉത്തരം, കാഴ്ച കൊടുക്കാതിരിക്കുക അതാ ദുആക്കുള്ള ഉത്തരം. കാരണം കാരണം എന്താ, ഇയാളുടെ കണക്കിൽ കാഴ്ച കിട്ടിയാൽ അത് വലിയ അനുഗ്രഹം. അതാവിനറിയാം ഇയാൾക്ക് കാഴ്ച കിട്ടിയാൽ ഒരു പക്ഷെ ആ കണ്ടുകൊണ്ടുള്ള ഹറാമൊക്കെ കണ്ടുപോകാൻ നരകത്ത് പോകും, അതുകൊണ്ട് ഓരോ കാഴ്ച കൊടുക്കാത്തതാ നല്ലത്, അപ്പൊ കാഴ്ച കൊടുക്കൂല. അപ്പൊ കാഴ്ച തരണേ എന്ന ചോദ്യത്തിന് കാഴ്ച കൊടുക്കാതിരിക്കാനുള്ള ഉത്തരം, ഈ ഉത്തരം ആർക്കേ ചെയ്യാൻ കഴിയുള്ളൂ? റബ്ബിന് ചെയ്യാൻ കഴിയുള്ളൂ. രക്ഷിക്കണേ എന്ന ചോദ്യത്തിന് പൊഴിയിൽ റബ്ബെ രക്ഷിക്കണേ എന്ന് പോകാൻ എത്ര അലമുറയിട്ട് കഴിഞ്ഞു, പക്ഷെ ഓ മരിച്ചു, അയാൾക്കും ദുആക്ക് ഉത്തരം കിട്ടില്ല. ഓ മരിക്കലാണ്, ഓനെ മുക്കിക്കൊല്ലലാണ് രക്ഷിക്കണേ എന്ന ദുആക്കുള്ള ഉത്തരം അവിടെ. ഒരു പക്ഷേ കാരണെന്താ, ഓൻ കരക്ക് കയറി പത്ത് കൊല്ലം കൂടി ജീവിച്ച് കൊടിയ ശിർക്കിലകപ്പെട്ട് ഓ മരിച്ച് സ്വർഗം ഹറാമായി കാലാകാല നരകത്തിൽ പോകും. ഇപ്പോ മരിച്ച തൗഹീദുള്ളവന ഓ സ്വർഗത്തിൽ പോകും. അപ്പൊ അള്ളാഹുക്കറിയാ ഓ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഓനെപ്പോ കൊല്ലുക വേണ്ടത്, ഓനെ മുക്കിക്കൊന്നു, അത് ദുആക്കുള്ള ഉത്തരമാണ്. റബ്ബെ രക്ഷിക്കണേ എന്ന പാത്രങ്ങൾ ഉത്തരമാണ്.
മരിച്ചത്. ഇനി ഒരാൾ എവിടെ കിട്ടും പരലോകത്ത്? റസൂലുള്ള പറഞ്ഞു ദുആക്ക് മൂന്ന് രൂപത്തിലാണ് ഉത്തരം. ഒന്നുകിൽ ചോദിച്ച സംഗതി അങ്ങനെ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. അതിന്റെ അങ്ങനെ പറഞ്ഞു എന്താ അല്ലാഹു കൊടുക്കാൻ പറ്റൂലേ? കൊടുക്കാൻ പറ്റും, പക്ഷെ ഓല് അത് കൊടുക്കാൻ പറ്റിയ സംഗതി അല്ല. ഓലെ കിട്ടാൻ പറ്റൂല, അപ്പൊ അല്ല അത് കൊടുക്കൂല, പകരം മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. ഇനി ഓന് മുസീബത്തില്ല ഓലെ കണക്കാക്കിയത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ കണക്കാക്കിയ മുസീബത്ത് ഉണ്ട് അത് ഒഴിവാക്കാൻ പറ്റൂല. എങ്കിലോ പരലോകത്ത് അല്ലാഹു ആ ദുആക്ക് പ്രതിഫലം നൽകും. ഈ മൂന്ന് രൂപത്തെ ആ ദുആക്ക് ഉത്തരം, ആ ഉത്തരം ചെയ്യാൻ അല്ലാഹുവിനെ കഴിയുള്ളൂ. വൈകുന്ന മനുഷ്യൻ കരക്കല അമ്മനെ വിളിച്ചു, അമ്മ ഓലെ നീന്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ചിലപ്പോ അത്ര വിഷമോ അമ്മനെ പിടിച്ച് വഴിക്കുന്നു, അപ്പൊ ഓലെ രക്ഷപ്പെടുത്തി അമ്മക്കൊരു ദോശയും മാറി. ഇത് അമ്മക്കറിയില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ ഭാവി ഭൂത വർത്തമാനം അറിയുന്ന ഒരുത്തിന് മാത്രമേ അവന്റെ തേട്ടമറിഞ്ഞ് അതിന് ശരിയായ ഉത്തരം കൊടുക്കാൻ കഴിയുള്ളൂ. അതല്ല മാത്രം അതേ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ദുആ കേൾക്കുന്നവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ പറഞ്ഞ അർത്ഥവും അതാണ്. കടം കൊണ്ട് കുടുങ്ങിയ മനുഷ്യൻ അള്ളാഹുവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ മനുഷ്യന് അയൽവാസിയായ പണക്കാരനെ പോയി കണ്ട് ഞാൻ വലിയ കടത്തില നിന്ന് സഹായിക്കൂ എന്ന് ചോദിക്കുന്നു. ഓ പൈസ തീർത്ത് സഹായിച്ചു. ഇത് ദുആല്ല, ദുആക്ക് ഉത്തരമല്ല. അള്ളാഹിനോട് തേടി, ഒരു പക്ഷേ വന എന്നും ദുആക്കുന്നു, അറിയാത്ത വഴിക്ക് വന കുറച്ച് പൈസ ബാധ കൊടുത്തു, അത് വല്ലന്തില്ല ഇക്കാലം പഠിച്ചവന് ദുആക്ക് ഉത്തരം ചെയ്തു പറയും. ഈ പൈസത്തിന് ആ ദുആക്ക് ഉത്തരമായിരിക്കാം. ചിലപ്പോ എങ്ങനെ വരുന്നു മണിക്കോണം കടം കിട്ടാൻ കഴിയില്ല, അതായിരിക്കാം ദുആക്കുള്ള ഉത്തരം. അപ്പൊ ഇവന്റെ തേട്ടത് എന്ത് കൊടുക്കണം? അത് ഭാവിഭൂതം വർത്തമാനം അറിയുന്നവന്റെ മാത്രമേ അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. ഈ നമ്മുടെ ജീവിതത്തിൽ സമാനമായ ചില പ്രവർത്തനം ഉണ്ടാവാറുണ്ട്, നിങ്ങൾക്കൊക്കെ ക്രിയാസാക്കാൻ പറ്റിയതല്ല, അള്ളാഹുമായി ഉദാഹരണം പറയാൻ പറ്റില്ല. നമ്മൾ വിളക്ക് കത്തിച്ചു, ഒരു കുട്ടി വിളക്ക് പിടിക്കാൻ വേണ്ടി പോകുന്നു, നമ്മൾ എന്ത് ചെയ്യാം? അത് കൊടുക്കൂല, അതാണ് ഊതിരുത്തേക്കും. ആ കുട്ടി കരഞ്ഞ് നമ്മളെ ചവിട്ടി കുത്തി ഉള്ള വികൃതി മുഴുവൻ കാട്ടി, അങ്ങനെ ഓന്റെ കണക്കിൽ അതിപ്പോൾ കിട്ടിയാൽ എന്തോ ഒരു രസമുണ്ട്, അത് കയ്യിൽ പിടിച്ചാൽ എന്തോ ഉഷാറുണ്ടാവും, പക്ഷെ നമ്മൾ കൊടുക്കൂല. കുട്ടി എങ്ങനെ നമ്മളെ വികൃതി കാട്ടിയാലും എന്തൊക്കെ തച്ചുടച്ചാലും ഇത് നമ്മൾ കൊടുക്കൂല. കുട്ടിന്റെ കയ്യിൽ കണക്കിൽ ഇത് ലാഭമാണ്, നമുക്കറിയാം ഇത് കുട്ടി കൊടുത്താല് അടുത്ത നിമിഷം ഓൻ കത്തിക്കഞ്ഞ് പോകും. ഓനാളേക്ക് എന്റെ പാപ്പാക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, ഈ കോലത്തിലൊക്കെ ചോദിച്ചതും തരുന്നില്ലല്ലോ. സ്നേഹമില്ലാഞ്ഞിട്ടാ കൊടുക്കാത്തത്, സ്നേഹം ഉണ്ടായിട്ടാ കൊടുക്കാത്തത്, സ്നേഹം ഉണ്ടായിട്ടാണ് കൊടുക്കാത്തത്. പകരം ചിലപ്പോ മിഠായി കൊടുക്കും, ബിസ്ക്കറ്റ് കൊടുക്കും, കളിക്കോപ്പ് കൊടുക്കും, ഒരു വിരം കൊടുക്കാൻ പറ്റും ഒക്കെ കൊടുക്കും. ഓനെ ഒന്നും വേണം, എന്ത് കിട്ടിയാൽ മതി, നമ്മൾ കൊടുക്കൂല. എങ്ങനെ ഓ അറ വിട്ടാൽ വിളിച്ചാൽ കുറച്ച് കരഞ്ഞോളം, ഇത് കൊടുക്കൂല. ഓന് ഈ വിഷയത്തില് അവന്റെ ഭാവി അപകടത്തിലാവും തിരി കൊടുത്താൽ എന്ന് നമുക്ക് അനുഭവ സാക്ഷ്യമാണ്. നമ്മൾ കൊടുക്കൂല. ഒരു മനുഷ്യന് തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ അവന്റെ ഭാവി ഭൂത വർത്തമാനം അറിയുന്നവനാരോ അവന് മാത്രമേ കഴിയൂ. അതാണ് ചോദ്യം. അമ്മ യുജീബുൽ മുത്തഫ ഇലാ ദഅഹു വയക്ഷിഫുസു അൻഹു വയജാലുകും ഖുലഫാ അൽഅർദി. ഉത്തരം ചെയ്യുന്നവൻ ആര്? അല്ലാഹു. പിന്നെങ്ങനെ മറ്റാരാധ്യന്മാർ? അതാണ് ദുആ കേൾക്കുക പറഞ്ഞതിന്റെ ഉദ്ദേശം. നമ്മൾ ആ നിലയ്ക്ക് തന്നെ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഷെരീഫ്. ഞങ്ങൾ യാത്രയിൽ ഈ പരിപാടി കണ്ടപ്പം കൊണ്ട് വന്നതാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നേരത്തെ സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളോട് സഹായം ആവശ്യപ്പെട്ടതിനെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു അത് സുലൈമാൻ നബിക്ക് പ്രത്യേകമായി അള്ളാഹു നൽകിയ ഒരു കഴിവ് കൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ചോദിച്ച ആള് ചോദിച്ചത് സുലൈമാൻ നബി ആവശ്യപ്പെട്ട ആ ആവശ്യം, അതായത് തേട്ടം, അത് ശിർക്കാണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ സാധാരണ ജിന്നുകൾക്ക് അള്ളാഹു നൽകിയ കഴിവുകളിൽ പെട്ട കഴിവിനെ നമ്മൾ ചോദിക്കുന്നത് ശിർക്കാവുകയും സുലൈമാൻ നബി ആവശ്യപ്പെട്ടത് ശിർക്ക് അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ എനിക്കൊരു സംശയം, അമ്പിയാക്കന്മാർക്ക് പ്രത്യേക തൗഹീദും സാധാരണക്കാർക്ക് മറ്റൊരു തൗഹീദുമാണോ? അതാണ് എന്റെ ഒരു സംശയം. ഒരിക്കലും അല്ല. സുലൈമാൻ നബി ആവശ്യപ്പെട്ട ആവശ്യം, സുലൈമാൻ നബി ആവശ്യപ്പെട്ട ആവശ്യം തൗഹീദ് വിരുദ്ധമല്ല. നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കാം, സുലൈമാൻ നബി ആ ഇഫ്രീത്തിനോട് ദുആ ചെയ്താലോ അത് ശിർക്കാണ്. സുലൈമാൻ നബി സുലൈമാൻ നബി അലൈഹിസ്സലാം ആ ഇഫ്രീത്തിനോട് ദുആ ചെയ്താൽ ശിർക്കാണ്. സുലൈമാൻ നബിയുടെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചാം സൂറയിൽ 88-ാമത്തെ ആയത്ത് വരെയായി 18 പ്രവാചകന്മാരുടെ പേരുണ്ട്.
അതിൽ സുലൈമാൻ നബിയുടെ പേരുമുണ്ട്. എന്ത് പറഞ്ഞു? അവർ ശിർക്ക് ചെയ്താൽ എല്ലാം പൊളിയും. അപ്പൊ സുലൈമാൻ നബി ചെയ്ത ശിർക്കല്ല, അത് നമ്മൾ ചെയ്താലും ശിർക്കല്ല. പക്ഷെ നമുക്ക് അനുവാദമില്ല, സുലൈമാൻ നബിക്ക് അനുവാദമുണ്ട്. അതാ വ്യത്യാസം. സുലൈമാൻ തറങ്ങിയിരിക്ക്, രണ്ടാമത്തെ ജോലി എനിക്കറിയാം, അങ്ങനെ ഞാനും പറഞ്ഞുതരാം. രണ്ടാമത്തെ ജോലി ഞാൻ പറഞ്ഞുതരാം വഴികൾക്ക്. എന്താണോ ചോദിക്കാൻ മനസ്സിൽ വിചാരിച്ചത് എനിക്കറിയാം, പോയി പറഞ്ഞിട്ടല്ല. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദി കേൾക്കണല്ലേ. നിങ്ങൾ രണ്ടാമത്തെ ജോലി ചോദിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ജോലി ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് തിരിയാത്തതുകൊണ്ടല്ല. അതിന് മറുപടി എപ്പോ തന്നെ പറഞ്ഞുതരാം. പിന്നെ ചോദ്യം ആവശ്യം ചോദിച്ചാൽ മതിയല്ലോ. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം ചെയ്തത് ഒരിക്കലും ശിർക്കല്ല. ആ പണി നമ്മൾ ചെയ്താലും ശിർക്കല്ല. പക്ഷെ നമുക്ക് അനുവാദമില്ല, സുലൈമാൻ നബിക്ക് അനുവാദമുണ്ട്. അനുവാദമില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്താൽ ഹറാം, അനുവാദമുള്ളത് കൊണ്ട് സുലൈമാൻ നബി ചെയ്താൽ ഹറാമില്ല. എന്നാ ശിർക്കായ കാലം സുലൈമാൻ നബിക്കും ശിർക്ക് തന്നെ, നമുക്കും ശിർക്ക് തന്നെ, എല്ലാവർക്കും ശിർക്ക് തന്നെ. ഇനി എന്തുകൊണ്ട് ശിർക്ക് ആയില്ല? സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കീഴ്പ്പെടുത്തി കിട്ടിയ ജിന്നിനെ ആ ജിന്നിന്റെ കഴിവുകളെ ഉപയോഗിക്കുകയാണ് സുലൈമാൻ നബി ചെയ്തത്. ഇസ്തിഗാസ ചെയ്തിട്ടില്ല, സഹായം തേടിയിട്ടില്ല. സുലൈമാൻ നബിയുടെ കീഴിലാണ് ഉള്ളത്. അപ്പൊ സഹായം തേടാന്ന് പറയുക, കൽപ്പിച്ചതാ, ഓർഡിട്ടതാ. മുഖ്യമന്ത്രി എം എൽ എയോട് സഹായം തേടിയെന്ന് പറയില്ല, എം എൽ എ മുഖ്യമന്ത്രിയോട് സഹായം തേടിയെന്ന് പറയാം. മുഖ്യമന്ത്രി എം എൽ എക്ക് ഓർഡർ കൊടുക്കുകയാ, എന്താ പ്രോസസ് ശരിയാക്കി കൊടുക്കാത്തത്, എന്താ ഒന്നാം തീയതിക്ക് മുമ്പ് അത് തീർത്തു കൊടുക്കണം, ആ ഉമ്മൻചാണ്ടി വരെ എന്നോട് സഹായം തേടിയിട്ടുണ്ട് എന്ന് അയാൾ പറയോ? അത് ഓർഡർ കൽപ്പനയാണ്. സുലൈമാൻ നബിയുടെ കീഴിലുള്ള പ്രജകളാണ് ജിന്നുകളും ശൈത്താന്മാരൊക്കെ. ഓർക്ക് ഓർഡർ അതിന് സഹായം തേടാന്ന് പറയാം. അതുകൊണ്ടാണ് റാസിയൊക്കെ വെല്ലുവിളിയിലാണ് ഉപയോഗിച്ചത്. വെല്ലുവിളി ചാരിക്കടാ കൊണ്ടുവരാൻ കഴിയുക അയച്ചു, ആ നിങ്ങൾ എണീക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം, അതൊന്നും പോകണം, അതിന് മുമ്പ് വേണം, എന്നാ കഴിയുക, എന്നാ നോക്കിക്കോ, ഞാൻ കൊണ്ടുവരാം. അതാ വെല്ലുവിളി. റാസി അഹമ്മദ് പറഞ്ഞു, ഫത്ത എന്നമാ സുലൈമാനു ഇൽഹാറം മുഴിച്ചതിൽ ഫതഹദ്ദാഹും അവ്വല. അതാ സംഭവിച്ചത്, കോട്ടെ. അപ്പൊ അവിടെ ആ ജിന്നിന്റെ കഴിവ് ഉപയോഗിക്കുകയാണ് സുലൈമാൻ നബി ചെയ്തത്. അതുകൊണ്ട് ഷിർക്കിന്റെ പ്രശ്നം വരുന്നില്ല. അബോധ ഈ കഴിവ് സുലൈമാൻ നബി ജിന്നിനെ വകച്ചു കൊടുത്താലും ഷിർക്കായി, അത് തേടിയാലും ഷിർക്കായി. സുലൈമാൻ നബി ഷിർക്ക് ചെയ്താലും ഷിർക്ക് ഷിർക്ക് തന്നെയാണ്. പക്ഷെ സുലൈമാൻ നബി ചെയ്യൂല, കാരണം അമ്പിയാക്കളും മഴസൂണികളാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അമ്പിയാക്കന്മാർക്ക് കൊടുത്ത കഴിവ് നമ്മൾ ചോദിച്ചാൽ അതെങ്ങനെ ഷിർക്കാവുക? അതാണ് അവിടെ പിന്നെ പ്രശ്നം അല്ലേ? അപസല്ലേ? അപസല്ല, അത് ചോദിക്കുന്നുമില്ല. ഏ ആ നമ്മൾ ചോദിച്ചു. ഇപ്പൊ നമ്മള് സാധാരണ ചില ആളുകളൊക്കെ ജിന്നിൽ, ഇപ്പൊ നമ്മൾ വിചാരിക്കും എവിടെ ആരെങ്കിലും ഒരു ജിന്നുണ്ട് എന്നുള്ള നിലക്ക് നമുക്കൊരു പ്രത്യേക അള്ളാഹുത്താല ജിന്നെ നിനക്ക് അള്ളാഹുത്താല നൽകിയ കഴിവിൽ നിന്ന്, അല്ല നിനക്ക് സ്വന്തമായ ഒരു കഴിവും ഇല്ല ജിന്നെ, നിനക്ക് തന്ന ഒരു കഴിവിൽ നിന്ന് നീ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ആവശ്യപ്പെട്ടാൽ, ഉദാഹരണം ഞാൻ എന്നെക്കാളും ശക്തനായ ഒരു മനുഷ്യനോട് എന്നെ ഒരാള് എന്നെക്കാളും ശക്തനായ മനുഷ്യൻ എന്നെ ആക്രമിക്കുമ്പോ മറ്റൊരാളോട് നീ അവനെ നേരിടാൻ വേണ്ടി എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെ നമ്മൾ ഒരു ജിന്നിനോട് നമുക്ക് മറ്റ് ആവശ്യങ്ങൾ ചേർന്നാൽ തേടിയാൽ അത് ജിന്നിന് സ്വന്തം കഴിവുണ്ട് എന്ന വിശ്വാസത്തിലല്ല, അങ്ങനെയല്ലാത്ത ഒരു വിശ്വാസം ചോദിച്ചാൽ അത് ശിർക്കാകുമോ? അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി അനുവദനീയമല്ല എങ്കിൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ പോലെ ശിർക്കല്ലാത്ത കാര്യം എന്തിനാണ് ശിർക്ക് എന്ന് പറയുന്നത്? അനുവദനീയമല്ലെങ്കിൽ അനുവദനീയമല്ല എന്ന് പറയാ, അത് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് അതല്ലേ പറഞ്ഞത്, അതല്ലേ വരെ പറഞ്ഞതന്നെ, വരെ പറഞ്ഞത് തന്നെയാണ്. ആ അത്രേ ഉള്ളൂ, അത് ശരി, അത് സംശയമില്ല. ഇതിനെ പറഞ്ഞ മറുപടി അത് തന്നെയാണ്. അടുത്താള്, എന്റെ പേര് കുഞ്ഞിപ്പ, ഞങ്ങളുടെ വളാഞ്ചേരിയിലുള്ള ആളാണ് ഞാൻ. ഈ ഒരു പൊതുവായിട്ടുള്ളൊരു സംശയമാണ് ചോദിക്കുന്നത്, അതായത് ഈ കേരള നബത്തുൽ മുജാഹിദ് എന്ന് പറഞ്ഞാല് തൗഹീദിന് വേണ്ടിയിട്ട് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത് അതൊരു വളരെയധികം വിജയത്തിലെത്തുകയും എല്ലാവരും നിസ്സംശയം സമ്മതിക്കുന്ന സംഗതിയാണ്. എന്നിട്ട് അത് നിയമമായിട്ട് എന്താണ് ഷിർക്ക്, എന്താണ് ഷിർക്ക് എന്നുള്ളതിനുള്ള തർക്കത്തിലുമാണ്. അപ്പൊ എനിക്ക് പറയാനത്, പിന്നെ നമ്മൾ എന്തായാലും ഈ കബറുകളൊക്കെ കെട്ടിക്കൊന്നിച്ച് അവിടെ പ്രാർത്ഥന നടത്തണം ആരാധിക്കണതും ഒക്കെ ഷിർക്കാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ മൂന്ന് മുജാഹിദീനെ പുറത്തുള്ളവർക്കില്ല. അപ്പൊ എന്തായിരുന്നാലും ഈ വക ഈ ജാതിനെതിരെ
നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്? ഈ മുഖാമുഖങ്ങളും ഈ മറുപടി പരസ്യം നടത്തി ഒരുപാട് ചെലവുണ്ടാക്കുന്നതൊക്കെ നല്ലത്. ഈ പൊതുസ്ഥലത്തുള്ള തകരകൾ പ്രത്യേകിച്ച് അതിന് നിയമപരമായി നേരിട്ട് കഴിഞ്ഞാൽ അത് നടത്താൻ ഇന്ന് മുജാഹിദീനെ പോലത്തെ സംഘടനകൾ കഴിയും ചെയ്യും. കാരണം ഒന്നാമത് നിയമത്തെ കാര്യങ്ങൾ അറിയുന്നവരുണ്ട്, സാമ്പത്തികമുണ്ട്, രാഷ്ട്രീയമായിട്ട് പിൻബലമുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാല് കുറ്റിപ്പുറത്തടുത്തുള്ള മൂടാൽ എന്ന സ്ഥലത്ത് ഉള്ള ജാറം, ആ ജാറം അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ നീക്കിയപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അത് പൊളിച്ചു മാറ്റാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. അതിന് പുറമെ അത് കോടതിയെ അലക്ഷ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോ അത്തരം സംഗതികളിൽ ഒരു കബറെങ്കിലും ഒരു കപ്പോടി അല്ലെങ്കിൽ ജാറെങ്കിലും ഒരു ജാറം ഇതിനെ നിയമപരമായി നേരിടുന്നല്ലേ ഇതിനേക്കാൾ കൂടുതൽ ഫലം ഉണ്ടാവുക എന്നുള്ളതാണ്. അതൊരു വശമാണ്, ഇതിനേക്കാൾ ഫലം ഒരിക്കലും അതിന് കിട്ടില്ല. നിയമപരമായി നമുക്ക് പോകാം, പക്ഷെ ആളുടെ വിശ്വാസം മാറാത്ത കാലത്തോളം ഇപ്പൊ സുപ്രീം കോടതി ഓർഡർ പ്രചരിക്കാം മൂടാതെ ജാറം പൊളിച്ചു നീക്കണം. അതോടെ കേരളത്തിലെ എല്ലാ സുന്നാളും ജാറത്തെ പോക്കി നിർത്തൂല. പിറ്റേന്ന് വേറെ അവിടെ അതിന് ലാഭം ഉണ്ടാക്കുന്ന മുസ്ലിം ഉണ്ടാവുമല്ലോ. ആ ജാറത്തെ ലാഭം ഏത് മുസ്ലിയാക്കാണോ കിട്ടുന്നത് ആ മുസ്ലിയാൽ പിറ്റേന്ന് സ്വപ്നം കാണും. എന്ത്, ഞാൻ മൂടാതെ നിന്ന് നിങ്ങളുടെ വെട്ടിച്ചെറുക്ക് താമസം മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്, മൂപ്പ് സ്വപ്നം കാണും. അതായത് അവിടെ ഭാവം ജാറം പൊന്തു. അപ്പൊ ഈ മനുഷ്യന്മാർ എന്ത് ചെയ്യും? ആ ഓ ഉസ്താദ് അപ്പോ ഭയങ്കര കഴിവുള്ള ജാറായിട്ടുണ്ട്, അതിന്റെ മൂപ്പിൽ ഇവിടെ പൊളിച്ചാൽ ഓടിട്ടപ്പോത്തിന് മൂപ്പിൽ അവിടെ അറിഞ്ഞു, ആ പേര് ഇയാൾക്ക് സ്വപ്നത്തോട് അറിയിച്ചു, ഒരു മാറിക്കിടന്നു, അവിടെ ജാറും പൊന്തി ആവും, അപ്പൊ ഞാൻ അവർക്കെ പോകാൻ നല്ലത് എന്ന് ആളുകൾ തീരുമാനിക്കും. അപ്പൊ നിയമപരമായി നേരിട്ടത് പലപ്പോഴും അത്രേ സംഭവിക്കുള്ളൂ. അത് പലപ്പോഴും അനുഭവങ്ങൾ അങ്ങനെയാണ് താനും. എന്നാൽ ഈ ജാറത്തെ കിടക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മൂടാനെ പറ്റിയാൽ അവിടെ ആളുണ്ടോന്നെ അറിയില്ല. അവിടെ ആളുണ്ടോ ഞാൻ തന്നെ ലാഭമായിരുന്നു. പണ്ട് കൈതന്നെ ജാറം വന്ന പോലത്തെ ആയിരിക്കും ചെരുപ്പോ, ഒരു പക്ഷേ അങ്ങനെയാവാം. ഉസ്താദും കുട്ടിയും കൂടി ജാറം നടത്തിയറി, ഉസ്താദും ശിഷ്യനും കൂടി ജാറം നടത്തി, അങ്ങനെ ജാറം നടത്തി. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് വരവ് കുറഞ്ഞ്, വരുമാനം കുറച്ചൊക്കെ കുറഞ്ഞപ്പോ ഉസ്താദ് പേട ഇപ്പം രണ്ടാൾ കൂടി ഉള്ളത് ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് ചിലക്കാലം പോയിട്ട് ഭാവിയുടെ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചോ, ഞാൻ തിരക്കാൻ തുടങ്ങി കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് കാലം ആയുസ്സും ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാണ്ട് തട്ടിമുട്ടാണ് പൊയ്ക്കോളാം. നീ ചെറുപ്പക്കാരല്ലേ, നീ പോയിട്ട് എവിടെ പോയി ജീവിച്ചോ എന്നിട്ട് പിന്നെ പറഞ്ഞയച്ചു. പോണൊക്കെ കഴുതനെയും കൊടുത്തു, എന്റെ കയ്യെ പിടിച്ച് എവിടെ ഉപകാരപ്പെടുമല്ലോ. ഇവൻ പോണ വഴിക്ക് വഴിയിൽ ഈ കഴുത ചത്തൂല. ഇവൻ കഴിഞ്ഞ് പഠിച്ചപ്പോ ഇനിയിപ്പോ എന്താ കാട്ട, ആകെ ഉസ്താദ് തന്ന ഒരു സംഗതി അത് ഇത് കഴിഞ്ഞു. ഓണ ഏതാണ്ട് നിമിത്തത്തിലെ കുറച്ചേ കരഞ്ഞു അവസാനം അവിടെ കുഴുത്തി, ആ കഴുത അവിടെ കുഴിച്ചിട്ട് മണ്ണൊക്കെ മൂടി ഓൻ നീച്ചു പോകാൻ തോന്നുന്നില്ല, ഓൻ നിർവഹിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു വണ്ടിയിലെ കുറച്ച് പിന്നെ സമസ്തക്കാർ പോണത്. അപ്പൊ ഇവരിങ്ങനെ പോകുമ്പോ ഇവരിങ്ങനെ ഒരു ജാർത്തരമായ സാധനം ഒരാൾ കരയുന്നുണ്ട്. അപ്പൊ ഒരു വണ്ടി എത്തി, അവിടെ ഇറങ്ങി കുളിച്ച് അല സ്ഥലത്ത് ഏത് വാഹന മുപ്പിൽ കരയുകയാണ്. മുപ്പിൽ ഒന്നും മിണ്ടറഞ്ച ഒരു എന്ത് വെച്ചത് മുപ്പിൽ മിണ്ടറഞ്ച. അപ്പൊ എന്തോ കാര്യപ്പെട്ട് ഇയാൾ ഭയങ്കര ഇഹാസിൽ ഇവിടെ ഇന്ന് ദോരിക്കുകയാണ് മുപ്പിൽ മിണ്ടു ഞാൻ. അപ്പോലും അവിടെ നിന്നിട്ട് ആമി ഇട്ടു, എന്നിട്ട് പോകുമ്പോൾ ഒരു അഞ്ഞൂറിന് നോട്ട് മൂപ്പയ്ക്ക് വെച്ചു കൊടുത്ത് ഇവര് പോയും ചെയ്തു. ഇവര് പോയി നോക്കുമ്പോ ആ എന്ത് തിരക്കെടുക്കല, ഇത് നല്ലൊരു ആശയാണല്ലോ. അപ്പൊ മൂപ്പ് എന്തെങ്കിലും ഒന്ന് ഉഷാറാക്കി കുറച്ച് നിങ്ങളൊക്കെ കൂട്ടി അവിടെ ഒരു ബോർഡൊക്കെ വെച്ച് ഹിമാർ വലിയുദാഹിലൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ച് മൂപ്പരവിടെ ഒരു സ്ഥിരം ഒരു കേന്ദ്രമൊക്കെ ആക്കി ജനങ്ങളുടെ വന്ന് കൂടി ഒന്നായിട്ട് ആളൊക്കെ പറഞ്ഞ അങ്ങോട്ടായി. അപ്പോൾ ഉസ്താദിന് ജാറ ഏകദേശം കൂട്ടുകൂട്ടിലെത്തി. അപ്പൊ ഉസ്താദ് ശേഷം പ്രശ്നം അറിയുന്നില്ല ഈ പ്രശ്നം. അവിടെ ആള് പറ്റ കൊന്നപ്പോ ഉസ്താദോട് ആളെ പറഞ്ഞപ്പോ പുതിയ ഒരു ഔദ്യ ജാറം വന്നിട്ടുണ്ട്, ഇപ്പൊ ആൾക്കാരൊക്കെ അവിടെ എഴുതി എന്നാ ഒന്ന് പോയി നോക്കല ആരപ്പ നമുക്ക് പാരാക്കാൻ വേണ്ടി അവിടെ തുടങ്ങിയത്. അങ്ങനെ ഉസ്താദ് ദിവസം ഇവിടെ വന്നു. ഇവിടെ വന്ന് അപ്പൊ ഭയങ്കര ജനം, ഏതായാലും അതിന്റെ ആളെ തന്നെ പിടിച്ച് ആളെ ചെന്ന് കണ്ട് നോക്കുമ്പോ പഴയ ശിഷ്യനാ. ഞാൻ ഇതിപ്പോ എന്താ പരിപാടി, എങ്ങനെ ഇപ്പൊ എനിക്ക് ഇവിടെ ജാറം കിട്ടി തന്നെ ഒന്നും പറയണ്ട, അത് നിങ്ങൾ വന്ന കൈതന്നെ ജാറാണ് അത്. അങ്ങനെ മൂന്ന് ശിഷ്യൻ അല്ല ഉസ്താദ് അവിടുത്തെ ജാറപ്പായിരുന്നു വെച്ച് അതടാ ഈ കൈതന്നെ തന്നെയാണ് അത്. അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ നിയമപരമായി നേരിട്ടാൽ. അതിനുശേഷം മനുഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടാൽ അപ്പൊ ഈ കണ്ട മനുഷ്യന്മാരിൽ ഒരു മുക്കാൽ ഭാഗം ആർക്കാണ് ഒരു കാലത്ത് ജാറത്ത് പോയി എന്ന് വരാം അല്ലേ. ജാറത്ത് പോയ മനുഷ്യന്മാർ ഞാനായാലും ഇരിക്കുന്ന അമീറായാലും ഇവിടെയുള്ള മനുഷ്യന്മാരും മിക്കവാറും ഒരു കാലത്ത് ജാറത്ത് പോയി വരാം. നമ്മളെങ്ങനെ നിർത്തിയത്? സുപ്രീം കോടതി ഓർഡർ കിട്ടില്ല, ഒരു കോടതി വിധി കിട്ടില്ല. പക്ഷെ കോടതി വിധി വന്നാൽ ആളുകൾക്ക് ആ വിഷയം ചർച്ചയാവും. അപ്പൊ അത് ഒന്നും കൂടെ പഠിക്കാനും ഒരു അവസരമായേക്കാം. ഒരു കോടതി ഓരോട്ടു ജാറങ്ങളൊക്കെ പൊളിക്കണം, അപ്പൊ ചർച്ചയാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആയത്തും അദീസൊക്കെ വീണ്ടും ചർച്ചയ്ക്ക് വരും. അപ്പൊ ആളുകൾ ചിന്തിക്കും, അത് ആൾക്ക് മാറാൻ ചിലപ്പോ
അവസരമാണ്. ആ വഴി തന്നെയാണ് അവരെ ചെറുതാക്കി കാണിക്കുന്ന. പക്ഷെ ആളുടെ മനസ്സ് മാറലാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ ചെയ്യണം. അത് ഈ വക മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പൊ ഈ നോട്ടീസ് അല്ല, പാത്രം ഭാവനയോട് മാത്രം. ഇതിന് ആരംഭത്തിന് ചിലർക്കൊക്കെ ഈ വഹാബേക്ക് എന്ന് തന്നെ ഉള്ളൂ, ഇപ്പൊ ജിന്ന് വന്നപ്പോൾ ഒത്തുന്ന് ചോദിച്ചാൽ അപ്പൊ ഒന്നുകൂടെ ഊക്ക് കുളിക്കുകയാണ് എന്ന് ചിലർക്ക് തോന്നും. അപ്പൊ അത് പഠിക്കുക മനസ്സിലാവും. ചിലർ വന്നു നോക്കും, ചിലർ ചോദിക്കും, ചിലർ ചോദിച്ചില്ലെങ്കിലും ഇന്ന് കേട്ട് പോവാചാരിക്കും, അപ്പൊ കാര്യങ്ങൾ ഗ്രഹിക്കും. അപ്പൊ ജനങ്ങളുടെ മനസ്സിന് മാറ്റം ഉണ്ടാക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കൂട്ടത്തിൽ മറ്റും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ്. കോടതിയൊക്കെ വന്ന് ചർച്ചയായി, ഒരു കോടതി ഓർഡർ പ്രകാരം കിട്ടാൻ പാടില്ല, അത് അതീസ് കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അപ്പൊ ചർച്ച വരും. അപ്പൊ മുടിക്കേണ്ട കേസ് പോയി, ആ കോടതി പറയാണ് ഈ മുടി റസൂലിനല്ല, റസൂലിന്റെ മുടി ഈ കാലത്ത് കിട്ടാൻ ഒരു വകുപ്പുമില്ല എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് കോടതി പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ അല്ലേ? അപ്പൊ ചർച്ച വെച്ചപ്പോഴും കുറെ പുസ്തകമായി, കുറെ ആൾക്കാർക്ക് പഠിക്കാൻ പുസ്തകമാവും, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിയമപരമായ ഓർഡർ ഇട്ടുകൊണ്ട് മാത്രം ആൾക്കാർ ആർത്ത് പോക്ക് നിർത്തൂല. മദ്യപാനത്തിനെതിരെ, സ്ത്രീധനത്തിനെതിരെ, പലിശക്കെതിരെ എത്ര നിയമങ്ങളുണ്ട്? അവിടെ ആരും സ്ത്രീധനം വാങ്ങണില്ലേ? ആരും പലിശ വാങ്ങുന്നില്ലേ? ആരും മദ്യപിക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ അത് അത്രേ ഉള്ളൂ, ഭൗതികമായ നിയമങ്ങൾ അത്രേ ഉണ്ടാവുള്ളൂ. അതേസമയം ദീനിയായ ഇതിന്റെ ഇതിന്റെ മാനം എന്താണ് എന്ന് ആളുകളെ പഠിപ്പിച്ചാൽ തീർച്ചയായും ആളുകൾ തന്നെ മാറും. അതിന് തെളിവാണ് ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും. പള്ളി തർക്കത്തിന്റെയും മറ്റുള്ളതിന്റെ പേരിൽ നമ്മൾ നിയമപരമായിട്ട് ഉപദേശങ്ങളും അതിന്റെ നിയമപരമായിട്ട് നമ്മൾ പോകുന്നുണ്ടല്ലോ. ഒരു പള്ളിക്ക് തർക്കമുണ്ടായി, അപ്പൊ ഞങ്ങൾ സ്ഥാപിച്ചാണ്, മറ്റൊരു ഞങ്ങൾ സ്ഥാപിച്ചാന്ന് പറയും. അതിന് നമ്മള് നിയമത്തിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അതിന്റെ ഇസ്ലാമിക നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, സബൂർ ചെയ്തുകൊണ്ട്, അത് നമുക്ക് വേണ്ട, അവിടെ നിസ്കാരം നടന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ മൂന്ന് വിഭാഗത്തിൽ ഒറ്റ വിഭാഗം പോലും മാറി നിൽക്കാത്ത അവസ്ഥ കാണുന്നുണ്ടല്ലോ. അത് ഇതും പോണം, ഇതും പോണം. ഞമ്മച്ചക്കളെ, നിങ്ങൾ ചോദിച്ചത് ഇത്തരം പരിപാടികൾക്ക് പകരം അതുപോലെയാണ്, അതുപോലെയാണത്. ഇത്തരം പരിപാടി എന്തായാലും നടക്കണം, മറ്റേ കൂടെ തന്നെ പോകണം. അങ്ങനെ നിയമമായി പോയിട്ടാണ് വലിയവരുടെ മുതലമാണ് എന്ന മഹലിന് മൊത്തം മുജാഹിദായത്. ആ മഹലിന് മൊത്തം മുജാഹിദായത് ഇങ്ങനെ, അവിടെ അവിടുത്തെ അധികാരി മൂപ്പര് അന്ന് വഹാബിയാണ്, അന്ന് മുജാഹിദ് അന്ന് വഹാബിയാണ്, ഇവിടെ പി കെ അഹമ്മദ് മദനിയുടെ പിതാവായിരുന്നാണ്, അദ്ദേഹം അന്നത്തെ അധികാരിയാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് അവിടെ അധികാരിയായിരുന്നു, വലിയവരുടെ അധികാരി എന്നാ പറയാം. മൂപ്പര് അന്ന് വഹാബിയാണ്, ഐക്യസംഘത്തിൽപ്പെട്ട ആളാണ്. ഐക്യാപ്പുറം എന്ന് വിളിക്കുക മൂപ്പര് എല്ലാവരും, ഐക്യാപ്പുറം പോകണം, ഐക്യാപ്പുറം പോകണി. അന്ന് മുജാഹിദ് എന്നങ്ങാണ്ട് പേരാരും പ്രയോഗിക്കാറില്ലായിരുന്നു. അതിന് സംഘടന ഉണ്ടാക്കിയപ്പോഴാണ് മുജാഹിദ് കേരളം, കേരളത്തിൽ മുജാഹിദി, അത് സംഘടനയുടെ പേരാണ് അത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പള്ളിക്ക് ഒരു പ്രസിഡന്റായി. മൂപ്പർ അവിടുത്തെ മഹലിന്റെ മുതവല്ലിയുമാണ്, അവിടുത്തെ അധികാരിയുമാണ്. അങ്ങനെ പള്ളി പുതുക്കി പണിത്, പണിയൊക്കെ കഴിഞ്ഞ് ഹൗസിന്റെ പണിക്ക് എത്തിയപ്പോ കല്ല് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ പോലെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ കല്ലിറക്കണ കാലല്ല അന്ന്, അത് വെട്ടി റെഡിയായി വന്നിട്ട് വേണം ദിവസങ്ങൾ പിടിക്കും. അപ്പൊ പള്ളിക്കാട്ടില് ഒരു കബറിന് ചുറ്റും കുറച്ച് കല്ല് വെച്ചിട്ടുണ്ട്, ആളൊന്നല്ല, ഏതോ ഒരു കബറാണ്. അപ്പൊ പള്ളിക്കമ്മച്ചിന് മുമ്പ് അഭിപ്രായം പറയുമ്പോൾ ആ കല്ലെടുത്തിട്ട് തൽക്കാലം ഹൗസ് ഉണ്ടാക്കുക. ഈ കല്ല് വരുന്ന കാലത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ വെക്കും ചെയ്യാം. അപ്പൊ ആരും എതിരെ പറഞ്ഞില്ല, ആ കല്ലെടുത്തു ഹൗസൊക്കെ ഉണ്ടാക്കി. അപ്പൊ കുറച്ച് മൂലമാരെ പ്രശ്നം ഉണ്ടാക്കി, ഞാറും പൊളിച്ചുകൊണ്ട് പ്രശ്നമാക്കി. കാരണം ഇയാൾ വഹാബിയാണ്, അപ്പൊ ഇയാൾക്കെതിരെ വെച്ചപ്പാണ്ടാക്കി ഒരു കൂരിന്റെ ജാറം പൊളിച്ചുകൊണ്ട് ഭയങ്കര വെച്ചും പാളും പ്രശ്നങ്ങളൊക്കെ പാടായി. അവസാനം പോലും അപ്പൊ കേസ് കൊടുക്കുന്നതാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന കേസ് കൊടുക്കുകയാണ്. അങ്ങനെ കേസ് കൊടുത്തു, കോടതിക്ക് എത്തി. കോടതി വിഷയം വന്നപ്പോ ഇദ്ദേഹം ഫത്വമൊഴിയെയും കൊണ്ട് കോടതിയിൽ പോയി. എന്നൊരു കോടതി ഇയാൾ വാദിക്കും, ഞങ്ങളുടെ നാട് ഷാഫി മതവ് പ്രകാരം പോകുന്ന നാടാണ്, ഷാഫി മതവിലെ കിതാബ് പ്രകാരം കബറ് കെട്ടിപ്പൊക്കല ഹറാമാണ്, പൊതു ഖബർസ്ഥാനിലെ ഞങ്ങൾ ഖബർസ്ഥാൻ പൊതു ഖബർസ്ഥാനാണ്, അവിടെ കെട്ടിപ്പൊക്കല ഹറാമാണ്, അവിടെ ഷാഫി മതവ് പ്രകാരം പോകുന്ന നാടായതുകൊണ്ടാണ് അത് കുളിച്ചത് എന്ന് മൂപ്പർ അങ്ങനെ വാദിച്ചു. അത് മൂലമായ പ്രതീക്ഷയല്ല. അങ്ങനെ പത്രമൊഴി കാണിച്ചു കൊടുത്തു. ആ പത്രമൊഴിന്റെ ബഹുജി മഹുജൂബൻ, നിർബന്ധമായും കെട്ടിപ്പുകയ കബറൊക്കെ പൊളിച്ചു മാറ്റണം. പത്രമൊഴിന് 105-ാമത്തെ പേജില് കിതാബ് ജനാഹിസില് മറമാറുന്ന വിഷയം പറഞ്ഞെടുത്ത് കാണാം. കബറിന് വേണ്ടിയോ കബറിന് മീനയോ എടുപ്പുണ്ടാക്കിയത് വെറുക്കപ്പെട്ട കാര്യമാണ്, കറാഹത്താണ്. കറാഹത്ത് ആവാൻ കാരണം അലീഹിന് വ്യക്തമായ ഒരു പാടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. നിർബു മഹലിൽ കറാഹ പാടില്ലായിരുന്നു പദ്ധതിയിലാക്കാൻ മുൽക്കിൽ ബാനി, നിർമ്മിക്കുന്ന ആളുടെ സ്വന്തം സ്ഥലത്താണെങ്കിൽ ആണ് കറാഹത്ത്. ഒരാക്കാരി മുസബ്ബല, മുസബ്ബലായ ഭൂമിയാണെങ്കിൽ ഹറുമ ഹറാമുമാണ്. ബഹുദിൻ വജൂബൻ, നിർബന്ധമായി പൊളിച്ചു മാറ്റുകയും വേണം. എന്താണ് മുസബ്ബലായ ഭൂമി? വഹിയ മഴത്താൽ അഹദിൽ പരിചയപ്പെട്ട ഫിഹ, നാട്ടുകാർ സാധാരണ മറവ് ചെയ്യുന്ന ഭൂമിയാണ് മുസബ്ബലായ ഭൂമി. അത് മൗക്കൂഫാണെങ്കിലും അല്ലെങ്കിലും ശരി,
അതിന്റെ അസുരെന്താണ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒക്കപ്പാണ് ഒക്കനെ ഒന്നും അറിയാ എന്നാലും ശരി അവിടെ ഹറാമാണ് കെട്ടിപ്പൊക്കിയാൽ നിർബന്ധമായും പൊളിക്കുകയും വേണം എന്ന് ഫസലും മൊയ്നുണ്ട്. മൂപ്പർ അത് വെച്ച് വാദിച്ചു കോടതിയിൽ. അപ്പൊ കോടതി ശരി വെച്ചു ശാഫി മതപ്രകാരം പോകുന്ന മഹല്ലാണെങ്കിൽ അവിടെ കെട്ടിപ്പൊക്കാൻ പറ്റൂല. അപ്പൊ മോലയന്മാര് പറഞ്ഞു പത്രമൊയിലിന്റെ ശരിയാണ്, പക്ഷെ അതിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ കോടതി വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമായി സയ്യിദ് ബക്കറിന്റെ ഇയാദത്ത് തോലിബിയും കൊണ്ടുവന്നു. അപ്പൊ ഇയാദത്ത് തോലിബിന് ഒരു വാചകമുണ്ട്, ഇത് വ്യക്തികൾ ചെയ്യേണ്ടതല്ല ഭരണകർത്താവിന്റെ ഹാക്കിമിന്റെ ബാധ്യതയാണ്. ഓരോരുത്തരും പോയി കുളിച്ചാൽ സംഗതി പുസ്തകം പാടില്ല, അത് ഹാക്കിമിന്റെ ബാധ്യതയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു അതെ ഞാൻ അവിടുത്തെ ഹാക്കിമാണ്, ഞാൻ അവിടുത്തെ അധികാരിയാണ്, അപ്പൊ എനിക്ക് വിളിക്കാം ഇവർക്ക് വിളിക്കാൻ പാടില്ല. എനിക്ക് അവിടെ പൊളിക്കാം ഇവർക്ക് വിളിക്കാൻ പാടില്ല, ഞാൻ പൊളിച്ചു അത് ന്യായമാണ് ഊരും സംബന്ധിച്ചല്ലോ. അപ്പൊ കോടതി ശരിയാണ് മുമ്പിലേക്ക് വിളിക്കാം. അപ്പൊ ആ മനുഷ്യ ഫത്തുൽമോയിൽ ഇങ്ങനെയുണ്ട്, നമ്മുടെ ചോറെടുത്ത് കായും കൊടുത്ത് നമ്മളെ ഊരേക്കാൾ ഊരി പോവുക. ആ കിതാബ് എങ്ങനെയുണ്ട് ഈ വഹാബി പറഞ്ഞപ്പോ മനസ്സിലാണത് ഇന്നത് അറിയണല്ലോ. അപ്പൊ പത്രമൊയിലൊന്നും ചർച്ചയായി, എല്ലാവരും ഈ പേജ് നോക്കി അന്ന് പിന്നെ ഫോട്ടോ സെൻറ്റില്ലോ, എല്ലാവരും തന്നെ വിളിച്ച് മോലമാർക്ക് മോലെ ചോർന്നു ചോദിക്കാൻ സ്ഥലം ആ ആ സമയം ഉണ്ടോ എന്താ പറയാ. അങ്ങനെ നാട് മൊത്തം മുജാഹിദായി, മഹലിലൊന്നാകാൻ മുജാഹിദ്, പള്ളി മുജാഹിദ്, പള്ളി കമ്മിറ്റി മുജാഹിദ്, ഇന്നും ആ മഹലിൽ 100% മുജാഹിദ. അപ്പൊ അത് നല്ലൊരു രീതിയാണ്, ആളുകൾ ചിന്തിക്കാനും ചർച്ച ചെയ്യാനൊക്കെ അതൊരു വഴിയായി മാറും എന്ന് മാത്രം. ഒരു വണ്ടിയും കൂടി മാറ്റണം, KL 57 93 33 ഇന്നോവ 93 33. ഇത് പാർക്ക് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണം, ഈ പരിപാടിയുടെ ഇങ്ങനത്തെ അനൗൺസ് ഒക്കെ വരുമ്പോൾ പരിപാടിയുടെ ഒരു തുടർച്ചയ്ക്ക് ഒരു പ്രശ്നമാണ്. അപ്പൊ ഇനി ആരെയും വണ്ടി മാറ്റാൻ അടുത്ത നോട്ടീസ് വരുമ്പോൾ ആലോചിക്കും എന്റെ വണ്ടി ഇവിടെ ഇട്ടേക്കുന്നത്. ആ ചോദിക്കും. അസ്സലാമലൈക്കും. എന്റെ പേര് അബ്ദുസലാം, ഞാൻ നാട്ടുകാരനാണ്. എനിക്ക് ചോദിക്കാനുള്ളത് പ്രാർത്ഥന എന്നാൽ എന്താണ്, പ്രാർത്ഥനയുടെ നിർവചനം എന്താണ്, ഇതിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് ഉദ്ധരിക്കുന്നത് എന്ന്. സാധാരണഗതിയിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയം കാണുമ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുള്ള എല്ലാ മനുഷ്യന്മാർക്കും തിരിയും എന്താണ് സംഗതി. ചില മുസ്ലിയാക്കന്മാർക്കും അവരെ തെറ്റിദ്ധരിപ്പിച്ച ചില ആളുകൾക്കും ഞാൻ പറ്റിയല്ല പറഞ്ഞു, അങ്ങനത്തെ ആളുകൾക്ക് മാത്രം പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ മുസ്ലിയാരെ വിളിച്ചിട്ട് നിങ്ങൾ ദ്വാരക്കി നിങ്ങൾ പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ എന്താണോ അതിൽ നിന്ന് ആ മുസ്ലിയാര് മനസ്സിലാക്കുന്നത് ആ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നേരത്തെ എഴുത്ത് കിട്ടി ഷറഫുദ്ദീന് രോഗിയാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ചു, അതും എല്ലാവർക്കും മനസ്സിലായി. പ്രാർത്ഥന എന്ന പദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്, യാചിക്കുക, ചോദിക്കുക, അർപ്പിക്കുക, അപേക്ഷിക്കുക, താഴ്മയോട് ചോദിക്കുക എന്നൊക്കെ അർത്ഥം ആ വാക്കിലുണ്ട്. സാധാരണ മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് മുസ്ലിമിനൊക്കെ അത് ക്ലിയറാണ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നിർവചനം ചോദിച്ചാൽ നിർവചനം പല കിതാബിലും പല രൂപത്തിലും നിർവചനം പറഞ്ഞിട്ടുണ്ട്, പല കിതാബിലും പല നിർവചനവും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സംവാദങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന എന്തിനു ചോദ്യം അത്ര പ്രസക്തല്ല എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ സഹായമില്ല എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും ഉദ്ദേശിക്കാൻ കഴിയുമോ? ഉണ്ട്, വിഷയാവതരണത്തിൽ വളരെ വിശദമായി നമ്മൾ പറഞ്ഞു. വിഷയാവതരണം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, താങ്കൾ അപ്പത്തിക്കണോ? ആ കുറച്ച് അതാണ് പ്രശ്നം. വിഷയാവതരണത്തിൽ വിശദമായി ആയത്തും ഹദീസും തഫ്സീറും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് വളരെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഭൗതികമായ കഴിവുകൾ, കാര്യ കാരണ ബന്ധങ്ങൾ കഠിനമായ കഴിവുകൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, തബ്ബല്ലാത്ത ആർക്കും അതില്ല. ഇനി ഒറ്റ ആയത്തുകൂടി പറഞ്ഞില്ല, സൂത്ത് ഫാത്തിഹയുടെ 13-14 ആയത്തുകൾ, അത് അള്ളാഹു പറഞ്ഞു റബ്ബല്ലാത്ത ആരോട് ബാധിച്ചാലും, ആരെ കുറിച്ചാവട്ടെ ആരോട് ബാധിച്ചാലും അവരെ പറ്റി എല്ലാം അള്ളാഹു പറഞ്ഞ പൊതുവായ പ്രയോഗമാണ് മാ യംലികൂന മിൻ തിമിയർ, ഒരു കാരക്ക കുരുവിന്റെ പാട പോലും അവർ ഉടമയാക്കുന്നില്ല. ഇതാണ് ഇപ്പൊ ആയത്തിനർത്ഥം, കാരക്ക കുരുവിന്റെ പാട പോലും അവർ ഉടമയാക്കുന്നില്ല. നമുക്കറിയാം ലാത്ത ജീവിച്ച കാലത്ത് ലാത്തക്ക് കാരക്ക തോട്ടമുണ്ട്, അതിൽ കാരക്കയുണ്ട്, കാരക്ക കുരുണ്ട്, അതിന് പാടുണ്ട്. ഇന്നലെ ഈ ആയത്തിനെതിരെ അബൂജഹിൽ ആ കാരക്കയുമായി വന്നിട്ടില്ല,
ഇന്ന് മാതാ അമൃത എന്ന പേരോട് പ്രാർത്ഥിച്ചാൽ അവരോട് ഓടാൻ ആയത്തേരാക്കു തെളിയർ കാരക്കുരുടെ പാട പോലും അമ്മ ഉടമയാക്കുന്നില്ല. ഓരോ പറയും നമുക്ക് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കോളേജിന്റെ 10,000 കോടി ആസ്തിയുണ്ട്, പിന്നെ കാരക്കുരുടെ പാടില്ലാന്ന് എന്തായി പറയണത് എന്ന് പോലും ചോദിക്കൂല. എന്തുകൊണ്ട്? അപ്പൊ ഇല്ലാതെ പദവി ഏതാ? ഈ പദവൊക്കെ അവർക്ക് ഉണ്ടല്ലോ, ഈ പറയപ്പെട്ട ആസ്തിയെല്ലാം അവർക്കുണ്ട്. എന്നിട്ടും പറഞ്ഞു മായത്തിക്കുരമിയ കാരക്കുരുവിന്റെ പാട പോലും അവർക്കില്ല. നമ്മളതിന് മോലയന്മാര് നമ്മളെ പറ്റിച്ചത് എന്താ? സ്വന്തമായി ഇല്ല എന്നാണ് അവർ കുർത്തതയുള്ളൂ. ഞാൻ മറ്റൊന്ന് മിസ്റ്റേക്ക് നിങ്ങൾ സ്വന്തമായി ഉണ്ടെന്ന് വിശ്വസിച്ച അവിടെയാണ് കുഴപ്പം. അപ്പൊ സ്വന്തമായി ഒരിക്കൽ എന്ത് വിശ്വസിച്ച ശുക്കന്നെ കൊടുത്തതാ വിശ്വസിച്ച ശുക്കില്ല, കുഴപ്പമില്ല എന്നാണ് മുസ്ലിയാക്കന്മാർ നിങ്ങളൊക്കെ പോലെ പല സാധാരണക്കാരിൽ പറഞ്ഞു പറ്റിച്ചത്. അങ്ങനെയാണെങ്കിൽ അബൂജയിൽ ശുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഞാൻ അബൂജയിൽ ലാത്തക്ക് അല്ലെന്നും കൊടുക്കാൻ സ്വന്തമായി കഴിവുള്ള ആളാണ് ലാത്താന്ന് അബൂജയിൽ പറഞ്ഞിട്ടില്ല. അതൊരു ബുദ്ധിമുട്ട് പറയില്ല. ലാത്താ നാട്ടിൽ ജനിച്ച് വളർന്ന് ഒന്ന് അവസാന രോഗിയായി മരിച്ചുപോയി. ഈ ലാത്തക്ക് സ്വന്തം കഴിവുകൾ അല്ല കൊടുക്കാതെ തന്നെ എന്ന് ആ ലാത്തനെ കണ്ടൊരു മനുഷ്യൻ പറയോ? ഇല്ല. അപ്പൊ പിന്നെ ഇല്ലാന്ന് പറഞ്ഞ് സ്വന്തം കൊടുക്കാത്തതല്ല, സ്വന്തമായി ഇല്ല അത് ഉറപ്പാണ്. പിന്നെ എന്താ അവർക്ക് ഇല്ല എന്ന് പറഞ്ഞത്? അവിടെയാണ് നമ്മുടെ കാര്യകാരണ അസ്ബാബുകൾ പറയുന്നത്. റബ്ബ് ലോകത്തെല്ലാം വെച്ചത് സബബ് മുസബ്ബാത്താണ്, അസ്ബാബിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് കാര്യകാരണ ബന്ധം എന്ന് മലയാളത്തിൽ നമ്മൾ പറഞ്ഞത്. അത് റാസി റഹിമഹുള്ള സൂത്ത് അൻഫാദിലെ ഓരോ അയ്യതൊക്കെ ബിനസ്ലിഹി ഉദിൽ മുഅ്മിനീൻ എന്ന ആയത്തിന്റെയും അതേപോലെ എന്ന ആയത്തിലെയും വ്യാഖ്യാനത്തിൽ വാസി അഹമ്മദ പറഞ്ഞു രണ്ട് രൂപത്തിലാണ് സഹായങ്ങൾ ലഭ്യമാവുക. ഒന്ന്, ഈ അസ്ബാബുൽ മഖ്ലൂഫത്തിൽ മുഅ്താദ പതിവുള്ള സാധാരണ കാര്യകാല ബന്ധങ്ങൾ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സഹായം, അത് മുഅ്മിനീങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. മറ്റൊന്ന്, അസ്ബാബുൽ മഖ്ലൂഫത്തിൽ മുഅ്താദ അല്ലാതെ കാര്യകാല ബന്ധങ്ങൾ വഴിക്കല്ലാതെ ലഭിക്കുന്ന സഹായം, അത് റബ്ബിൽ നിന്ന് ലഭിക്കുന്നു എന്ന് തഫ്സീർ റാസിയിൽ കാണാൻ കഴിയും. മറ്റു പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ആയത്തുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, അതീത് സ്ഥിരപ്പെട്ട കാര്യമാണ്, മുഫസ്സിറിൽ രേഖപ്പെടുത്തിയ വിഷയവുമാണ്. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞവൻ മലായികത്തു പാരുതാരിക ബഹീറ എന്ന്, ബഹീറ എന്നത് ബഹീർ, ഒരു മലായികത്തു പാരുതാരിക ബഹീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, നബിക്കെതിരെ നബിയുടെ ഭാര്യമാർ ചില ആലോചനകളുമായി വന്നപ്പോൾ അള്ളാഹു തആല വിമർശിച്ചുകൊണ്ട് ആയത്തിറക്കി. അള്ളാഹു നബിയെ താങ്കളുടെ മൗലയാണ്, ജിബ്രീലും താങ്കളുടെ സഹായിയാണ്, സ്വാലിഹുൽ മുഅ്മിനീൻ വിശ്വാസികളായ മുഅ്മിനീനും താങ്കളുടെ സഹായിയാണ്. അതിനുശേഷം അതിന് പുറമെ മലക്കുകളും താങ്കളുടെ സഹായിയാണ്. ഇപ്പൊ നബിയെ സഹായിക്കാൻ മലക്കുകളുണ്ട്, നബിയെ സഹായിക്കാൻ ജിബ്രീലുണ്ട്, നബിയെ സഹായിക്കാൻ മുഅ്മിനീനുണ്ട്. തീർച്ചയായും സംശയമില്ല. ആ സഹായവും അഭൗതികമല്ല, ആ സഹായം ഭൗതികമാണ്. ആ സഹായം കാര്യകാല ബന്ധങ്ങൾക്ക് ഉള്ളിലാണ്, ആ സഹായം വ്യവസ്ഥക്കുള്ളിലാണ്. അത് വിശദമായി പറഞ്ഞാണ് ഭംഗിയോടെ വഹിച്ചത്. മലക്കിലെ സഹായം അഭൗതികമല്ല എന്ന് വിശദമായി പറഞ്ഞു. ഇവിടെ അള്ളാഹു റസൂലിനെ സഹായിക്കും ജിബ്രീൽ, അള്ളാഹു റസൂലിനെ സഹായിക്കും അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ. എങ്ങനെ സഹായിക്കുക? അവർക്ക് അള്ളാഹു നിശ്ചയിച്ച കാര്യകാല ബന്ധത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഹഫറത്തായ മലക്കുണ്ട് റസൂലിനെ മാത്രമല്ല മുഅ്മിനീങ്ങളെ സഹായിക്കാൻ ഹഫറത്തുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിശ്വാസികൾ സംരക്ഷണം നൽകുന്ന മലക്കുണ്ട് ഹഫറത്ത്. ഒരിങ്ങനെ സംരക്ഷിക്കുക, അവർക്കുള്ള വ്യവസ്ഥ പ്രകാരം ആ മലക്ക് ആകാശത്തോട്ട് നിന്നിട്ട് ഓ രക്ഷപ്പെട്ടത് വിചാരിച്ച അവർ രക്ഷപ്പെടില്ല. നേരെ മറിച്ച് മലക്ക് ഇറങ്ങി വന്ന് നമുക്ക് വരുന്നൊരു മുസീബത്തിനെ മലക്ക് തട്ടി മാറ്റുന്നു. അതാണ് കാര്യകാരണ ബന്ധം. ഒരു നാട്ടിലേക്ക് ശിക്ഷ ഇറക്കാൻ അള്ളാഹു മലക്കിനെ പറഞ്ഞയക്കുന്നു. എങ്ങനെ ശിക്ഷിക്കുക? മലക്ക് അവിടെ നിന്നിട്ട് ഓ നശിക്കട്ടെ വിചാരിക്കില്ല. അതാണ് അഭൗതികം, അത് റബ്ബ് ചെയ്യും. ഉണ്ടാവട്ടെ അല്ല പറഞ്ഞാൽ അതുണ്ടാവും. അതാണ് അള്ളാഹിനെ പോരാടുന്നില്ല. അള്ളാഹിനെ പോലെ അതൊന്നുമില്ല. പക്ഷെ മലക്കെ എങ്ങനെ നശിപ്പിക്കുക? മലക്കെ ആ നാട്ടിലേക്ക് വരും, അവിടെ ചെല്ലും, ആ നാട്ടിലേക്ക് ശിക്ഷയാവുന്ന കൊടുക്കാൻ പറഞ്ഞത് ആ ശിക്ഷ അവിടെ കൊണ്ടുപോയിട്ട് വിതറും. നാട് പൊക്കി മറിച്ചു വരാനുള്ള ഓർഡർ അവിടെ പോയി ആ നാട് പൊക്കി മറിച്ചിടും. എന്താണോ അവിടെ കൊടുത്തത് അത് അവരവിടെ വന്ന് ചെയ്യുന്നു. അതാണ് കാര്യകാല ബന്ധം, അതാണ് ഭൗതികം. അവർക്ക് അള്ളാഹു വെച്ച വ്യവസ്ഥ
ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ കാണുന്നു, കേൾക്കുന്നു, വരുന്നു, ഇറങ്ങുന്നു, പാറുന്നു, അതേപോലെ നാട്ടിലേക്ക് എത്തുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു, എല്ലാം ചെയ്യുന്നു. വഹിയുമായി ജിബ്രീൽ ഇസ്ലാം വരുന്നു. എങ്ങനെ? ജിബ്രീൽ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മക്കയെ അല്ലെങ്കിൽ മദീനയിൽ എത്തി നബിയെ ചെന്ന് കണ്ട് സലാം ചൊല്ലി നബിക്ക് സംഗതി ഓടിക്കൊടുത്ത് നബി അത് കേട്ടുപഠിച്ച് തിരിച്ച് ആകാശത്തിൽ കയറി പോകുന്നു. അതാണ് ഭൗതികമായ രീതി, അതാണ് കാര്യകാല ബന്ധം, അതാണ് സാധാരണം, അതാണ് തെളിഞ്ഞ വഴി, അതാ ദൃശ്യമാർഗം. നമ്മൾ കണ്ണോട് കാണുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് അത് അഭൗതികാവൂല. അപ്പൊ മലക്ക് സഹായിച്ചാലും നീ ജിന്ന് സഹായിച്ചാലും ജിന്ന് ഉപദ്രവിച്ചാലും അതൊന്നും അഭൗതികമല്ല. എല്ലാം അവർക്കുള്ള നിശ്ചയിച്ച വ്യവസ്ഥയുടെ ഉള്ളിൽ മാത്രമാണ്. അള്ളാഹുവല്ലാത്തവർക്ക് അഭൗതികമായ സഹായം ഇല്ല എന്ന് ഈ ആയത്തെ കൊണ്ട് മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ അള്ളാഹുവല്ലാത്തവർക്ക് അഭൗതികമായ